നമസ്കാരം. സകല തൊഴിൽ മേഖലകളെയും കോവിഡ് പിടികൂടിയ കെട്ടകാലം. ഉപജീവനത്തിനായി ചെറുപ്പക്കാർ എന്തു ജോലിക്കും തയ്യാറാകുന്ന സ്ഥിതി. ഇവിടെയാണ് ഓൺലൈൻ മാഫിയയുടെ ചതി ഒളിഞ്ഞിരിക്കുന്നത്. അധോലോക ഇടപെടൽ പോലെയാണ് സൈബർ ലോകത്ത് തൊഴിലന്വേഷിക്കുന്നവരെ ഈ മാഫിയ പിടികൂടുന്നത്. വിദ്യാർത്ഥികളും കോവിഡ് കാലത്ത് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരുമാണ് ഏറ്റവുമധികം തട്ടിപ്പിന് ഇരയാകുന്നത്. കോവിഡിൻ്റെ മറവിൽ സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്താണ് വ്യാപകമായ തട്ടിപ്പ്. വിവിധ സൈറ്റുകളിലൂടെ വർക്ക് ഫ്രം ഹോം സ്റ്റാറ്റസിൽ ജോലി വാഗ്ദാനം ചെയ്തത് ഒരു വിധത്തിൽ. ജോലി വാഗ്ദാനം ചെയ്തുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ മാത്രമല്ല ഈ പ്രതിസന്ധി കാലത്ത് ഇരകളെ സൃഷ്ടിച്ചത്. ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെയും വാട്സാപ്പിലൂടെയും വിദേശികൾ എന്ന വ്യാജേന പരിചയപ്പെട്ടുള്ള പണത്തട്ടിപ്പും അത്തരത്തിൽ വ്യാപകമാണ്. സൈബർ നിയമങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ ഈ തട്ടിപ്പുകാരെ പിടികൂടാൻ, തട്ടിപ്പുകൾ ആവർത്തിക്കാതിരിക്കാൻ അവയൊക്കെ എത്ര ഫലപ്രദം എന്നതും ഉയരുന്ന പ്രധാനമായ ഒരു ചോദ്യമാണ്. സൈബർ ലോകത്ത് തട്ടിപ്പുകളെക്കുറിച്ചുള്ള ഒരു വാർത്താ പരമ്പര, മൂന്ന് പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെ ഇന്ന് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇനിയുള്ള ഒരു മണിക്കൂർ ഉണ്ടാവുക. ആ വാർത്തകളിലേക്ക് ആദ്യം ഒന്ന് പോകാം. പ്രധാനപ്പെട്ട വാർത്തയായി ആദ്യം കൊടുത്തത് കോവിഡിൻ്റെ മറവിൽ സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്ത് വ്യാപകമായ ഓൺലൈൻ തട്ടിപ്പ് നടന്ന ഒരു സംഭവമാണ്. വിവിധ സൈറ്റുകളിലൂടെ വർക്ക് ഫ്രം ഹോം സ്റ്റാറ്റസിൽ ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ്. വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമാണ് ഏറ്റവും അധികം ഈ തട്ടിപ്പിന് ഇരയാകുന്നത്. ആ വാർത്തയിലേക്ക് ആദ്യം. വരുമാനം നഷ്ടപ്പെട്ട രക്ഷകർത്താക്കൾ, ഫോണിലേക്കും ലാപ്ടോപ്പിലേക്കും പഠനം ചുരുങ്ങിയ വിദ്യാർത്ഥികൾ, ഓൺലൈൻ തട്ടിപ്പിന്റെ കൂടി കാലമായി മാറുകയാണ് കോവിഡ് കാലം. ആലപ്പുഴ പാതിരപ്പള്ളി സ്വദേശി അമൽ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. അച്ഛൻ ഓട്ടോറിക്ഷ തൊഴിലാളി. തുടർ പഠനത്തിന് പണം പ്രതിസന്ധിയായ ഘട്ടത്തിലാണ് അമൽ ഹൈപ്പ് എന്ന സൈറ്റ് മുഖാന്തരം ജോലിക്ക് ശ്രമിക്കുന്നത്. പല പ്രമുഖ ഓൺലൈൻ സൈറ്റുകളുടെ പ്രമോഷന്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ വാങ്ങണം. പിന്നീട് ചിലവായ തുകയും കമ്മീഷനും സഹിതം തിരികെ നൽകും. എൻ്റെ അക്കൗണ്ടിൽ 100 രൂപ ഇട്ട് വന്നു. എൻ്റെ ബാങ്ക് അക്കൗണ്ടിലല്ല, ആ സൈറ്റ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അതിലെനിക്ക് 100 രൂപ വന്നു. അപ്പം മൊത്തം ഇതിൽ 4 ലെവൽ ഓൺലൈൻ എന്ന് പറഞ്ഞു. ഓരോ ലെവലിൽ നിങ്ങൾക്ക് അതിൻ്റേതായ കമ്മീഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ആദ്യത്തെ ലെവലിൽ 10% കമ്മീഷൻ, രണ്ടാമത്തെ ലെവലിൽ 15%, മൂന്നാമത്തെ ലെവലിൽ 30%, നാലാമത്തെ ലെവലിൽ 40%. അങ്ങനെയാണ് ആകെ 4 ലെവൽ ഉള്ളത്. ആദ്യത്തെ ലെവലിൽ ആകെ ഒരു ഓർഡർ നമുക്ക് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പം 100 രൂപയായിരുന്നു. അപ്പം എനിക്ക് പ്രത്യേകിച്ച് പൈസ അതിലേക്ക് ഇടേണ്ട ആവശ്യം വന്നില്ല. അവരെനിക്ക് ഓൾറെഡി 100 രൂപ തന്നിട്ടുണ്ട്. അത് വെച്ച് ഞാൻ ആ ഓർഡർ പ്ലേസ് ചെയ്ത് അതിൻ്റെ 10% കമ്മീഷൻ ഉൾപ്പെടെ 110 എനിക്ക് തിരിച്ചു കിട്ടി. ഞാനങ്ങനെ അപ്പം അവർ എൻ്റെ ട്യൂട്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ആ ഇൻസ്റ്റൻറ്റ് അപ്പം തന്നെ നിങ്ങൾക്ക് ആ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് ഉടനെ തന്നെ വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞു. ശരി, ഞാനത് വിഡ്രോ ചെയ്ത് എൻ്റെ മെയിൻ അക്കൗണ്ടിലേക്ക് പൈസ വന്നു, 110 രൂപ വന്നു. അപ്പം കൊള്ളാം, കുഴപ്പമില്ല. അങ്ങനെ ഞാൻ ലെവൽ 2 എൻറ്റർ ചെയ്ത് അതിൽ 15% കമ്മീഷൻ ടോട്ടൽ ഞാൻ പർച്ചേസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. 3 ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ കമ്മീഷൻ ഉൾപ്പെടെ എനിക്ക് കിട്ടി. രണ്ടാമത്തെ ആ ലെവൽ കഴിഞ്ഞപ്പോൾ എനിക്ക് 1845 ആ ഒരു സംതിങ് എമൗണ്ട് എനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റി. മൂന്നാമത്തെ ലെവലിൽ ആകെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് 5 ഓർഡറാണ്. അതിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്നത് 30%. അങ്ങനെ കയറിയപ്പോൾ ആദ്യം തന്നെ വന്നത് 5299 ആ ഒരു എമൗണ്ട് ആയിരുന്നു. പല ഘട്ടങ്ങളിലായാണ് ഉൽപ്പന്നങ്ങൾ ബുക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ 2 പ്ലാറ്റ്ഫോമിലും ചെറിയ തുകയ്ക്കുള്ള ഉൽപ്പന്നങ്ങൾ ബുക്ക് ചെയ്യുകയും പണം തിരികെ നൽകുകയും ചെയ്തു. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ 5299 രൂപയുടെ വാഷിംഗ് മെഷീനായിരുന്നു ആദ്യ ഉൽപ്പന്നം. പണം നൽകി. അവിടെ നിന്നും തട്ടിപ്പിന്റെ 1ാം ഘട്ടം തുടങ്ങുന്നു. തുടർന്ന് സൈറ്റിൽ വന്ന ഉൽപ്പന്നങ്ങൾ വലിയ വില കൂടിയവ. വാങ്ങിയില്ലെങ്കിൽ ആദ്യത്തെ തുക നഷ്ടപ്പെടും. പക്ഷേ അടുത്ത വന്നത് 8000 ആയിരുന്നു. എനിക്കിതിൽ നിന്ന് പിന്മാറാൻ പറ്റത്തില്ല. കാര്യം ഞാൻ 5300 ഇതിലിട്ട്, അപ്പോൾ എനിക്ക് ആ പൈസ വേണമല്ലോ, എനിക്ക് വേറെ ഒരു ജോലി ഇതില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ നിന്നും അവിടെ നിന്നൊക്കെ വാങ്ങി 2ാമത്തെ പ്രോഡക്റ്റിനുള്ള ഇതിട്ട്. പിന്നെ വന്നത് 10000 രൂപ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കൈവിട്ട് പോകുന്നതാണ്. അതായത് ലെവൽ 3 തന്നെ ഞാൻ മൊത്തം 86 അതായത് 85 സംതിങ്. പണം മുഴുവനായി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ശേഷം സമയപരിധി കഴിഞ്ഞു എന്ന സന്ദേശത്തോടെ സൈറ്റ് ബ്ലോക്കായി. പിന്നീട് വാട്സപ്പിലൂടെയുള്ള കമ്പനി അധികൃതരുമായുള്ള ബന്ധവും ഇല്ലാതായി.
80,000 പരം രൂപയാണ് ദിവസങ്ങൾക്കുള്ളിൽ വിദ്യാർത്ഥിക്കും കുടുംബത്തിനും നഷ്ടമായത്. അതുതന്നെ നമ്മുടെ മകന് വിദ്യാഭ്യാസത്തിന്റെ കാര്യമുണ്ട്, പക്ഷേ ഇതുപോലുള്ള ഒരു കുഴപ്പത്തിൽ പോയി ചാടി. ഇനിയുള്ള കുട്ടികളെങ്കിലും ഇതുപോലെയുള്ള അവസരം, ഈ ഇതുപോലെയുള്ള ഓൺലൈൻ കാര്യങ്ങളിൽ പോയി പെടാതിരിക്കുക. നമ്മൾ ജോലി ചെയ്ത് നേടുക എന്താണെങ്കിലും. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. ശരണ്യ സ്നേഹജൻ തന്നെ ചേരുന്നുണ്ട്. ശരണ്യ, ഇതടക്കം ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തയടക്കം, ഇതല്ലാതെ സാമ്പത്തിക പ്രതിസന്ധി മുതലെടുത്തുള്ള ഈ വർക്ക് ഫ്രം ഹോം സ്റ്റാറ്റസിൽ ജോലി ചെയ്തുള്ള തട്ടിപ്പുണ്ട്. മറ്റൊരു തരത്തിൽ ഈ ഓൺലൈനുമായി ബന്ധപ്പെട്ട ഹാരിസിൻ്റെ കഥ, തുമ്പോളി സ്വദേശിയ ഹാരിസിൻ്റെ കഥ നമ്മൾ കൊടുത്തിരുന്നു. മറ്റൊന്ന് ഈ ട്രാവൽ ഏജൻസി വഴി വിദേശികളെന്ന് പരിചയപ്പെടുത്തി പണം തട്ടിയെടുക്കാനുള്ള കഥ, ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. അങ്ങനെ ഈ പറഞ്ഞവരൊക്കെ, ഹാരിസും അമലും ശശിയും പ്രമോദും ഒക്കെ നമ്മൾ കണ്ടെത്തി ചിലർ മാത്രമാണ്. പക്ഷേ ശരണ്യയുടെ അന്വേഷണത്തിൽ ഒരുപാട് പേർ ഇത്തരം ആകർഷകമായ വാഗ്ദാനങ്ങളിൽ പെട്ട് ഈ തട്ടിപ്പിന് ഇരയാകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇവരുടെയൊക്കെ പരാതിയുടെ പുറത്തുണ്ടായ നടപടി എന്താണ്? പരാതിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? രഞ്ജിത്തെ, ഇതിനകത്ത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സൈബർ ഈ പരാതി പോലീസ് നൽകിയെങ്കിൽ പോലും പലയിടങ്ങളിലും അത്തരത്തിൽ ആ പരാതികൾ കാര്യക്ഷമമായ അന്വേഷണം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന് തന്നെ പരിമിതികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഹാരിസണും ഒപ്പം തന്നെ അമലും ഉൾപ്പെടെയുള്ള, അമല് വിദ്യാർത്ഥിയാണ്, ഹാരിസൺ പ്രവാസിയായി മടങ്ങിയെത്തിയ ആളുകളാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോവിഡിന്റെ കാലത്ത് വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നു, പലർക്കും തൊഴിൽ നഷ്ടപ്പെടുന്നു, സഞ്ചരിക്കാനുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി വർക്ക് ഫ്രം ഹോം എന്നുള്ള സ്റ്റാറ്റസിലുള്ള ജോലിയിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നത്. നമ്മൾ കണ്ട പ്രവാസിയായ ആൾ തിരികെ മടങ്ങിയെത്തി ജോലിക്കായി ഒരു ക്യുക്കർ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ജോബ് സൈറ്റിൽ അവർ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് വരുന്ന എൻട്രിയിൽ ജോലി ചെയ്താണ് ഈ 15,000 രൂപയോളം ആ ഹാരിസന് നഷ്ടമായത്. അദ്ദേഹം ഒരു പ്രവാസിയാണ്. ഒപ്പം തന്നെ അതുപോലെ തന്നെയായിരുന്നു അമല് വിദ്യാർത്ഥിയാണ്. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഈ കാലഘട്ടത്തിൽ അവർ ഏറ്റവും കൂടുതൽ ലാപ്ടോപ്പുകളിലേക്കും ഫോണുകളിലേക്കും കൂടുതൽ അവർ പഠനം ചുരുങ്ങുകയും കൂടുതൽ സമയം അതിനായി ചിലവഴുകുകയും ചെയ്യുമ്പോഴാണ് ഇത്തരമൊരു ആപ്ലിക്കേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, പിന്നെ ഫീസ് അടക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ. നമ്മളിപ്പോൾ കണ്ടത് ഫീസ് അടക്കാൻ പ്രതിസന്ധിയായ ഒരു വിദ്യാർത്ഥിയാണ് അത്തരത്തിലൊരു ജോബ് എന്നുള്ള രീതിയിലാണ് അത്തരമൊരു കാര്യത്തിലേക്ക് എത്തുകയും പിന്നീട് അത് പ്രതിസന്ധിയാവുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിലൊന്നും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വൃക്കരോഗിയായ ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടിയ 300,000 രൂപയിൽ 175,000 രൂപയാണ് ആ സർജറിക്ക് പോയ സമയം കൊണ്ട് ഓൺലൈൻ മുഖാന്തരം നഷ്ടമായത്. ഗൂഗിൾ പ്ലേ ആ ഒരു ഗെയിമിന് വേണ്ടി ഗൂഗിൾ പ്ലേ വഴി ചാർജായി പോയി എന്ന് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. ബാങ്ക് കൈമലർത്തുന്നു, പോലീസിന് അന്വേഷണം എവിടെയും എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെ നിരവധി ആളുകളാണ് ഇത്തരം തട്ടിപ്പിലേക്ക് പോകുന്നത്. നമ്മളിവിടെ ഇപ്പം പ്രവാസിയായിരുന്ന ഹാരിസൺ നമ്മളോടൊപ്പം ഉണ്ട്. ഹാരിസൺ, എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ്? ഇത് എനിക്ക് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് വേറെ തിരിച്ചു പോകാൻ യാതൊരുവിധ മാർഗ്ഗമില്ല, കോവിഡിന്റെ ഒരു പ്രതിസന്ധി ഉള്ള കാരണം പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ക്വിക്കർ വഴി എലൈറ്റിലേക്ക് രജിസ്റ്റർ ചെയ്തു. ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു, എന്താ 100 പേജുണ്ട്, അതിൽ ഫസ്റ്റ് പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ബാക്കി 93 പേജ് നമുക്ക് തിരിച്ച് തരാം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോഴത്തേക്ക് അങ്ങനെ ചെയ്ത് കൊടുത്തു. എൻ്റെ ഒരു പേജിന് 320 അങ്ങനെ എന്തോ സംതിങ് അവർ പറഞ്ഞിരുന്നു. ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. 93% കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം അവർ തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മുടെ സാലറി വന്ന് കിടക്കുന്നത് നമ്മളത് കാണിക്കുന്നുണ്ട്. എത്ര രൂപയാണ് ഈ സാലറിക്ക് വേണ്ടി അയച്ചത്? 15,000 രൂപയോളം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. കിട്ടിയില്ലല്ലോ. കിട്ടിയില്ല. അതാണ് ഈ സാലറിക്ക് വേണ്ടി അയച്ചത് 15,000 രൂപ. അതിനേക്കാൾ വലിയ ഗുരുതരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, രഞ്ജിത്ത്, അതിനകത്ത് ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ 60,000 രൂപ സാലറി തരുമെന്ന് പറഞ്ഞു, 15,000 രൂപ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. ഡേറ്റാ എൻട്രി ആയിരുന്നു ജോബ്, എലൈറ്റ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ സ്ഥാപനവുമായിരുന്നു. പക്ഷേ ഈ 15,000 ഇട്ടതിനു ശേഷം ഈ പൈസ പോട്ടെ എന്ന് വിചാരിച്ച ഹാരിസൺ അതിൽ നിന്ന് ഒഴിവായി. പക്ഷേ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു കോള് വരുവാണ്. ഗുജറാത്ത് കോടതിയിൽ നിന്നാണ് വിളിക്കുന്നത്, മലയാളിയാണ് പക്ഷേ വിളിക്കുന്നത്. ഗുജറാത്ത് കോടതിയിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പറയുന്നു, നിങ്ങൾ എലൈറ്റുമായ ഒരു കോൺട്രാക്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട്, ഒരു കരാർ സൈൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ മുഴുവൻ ജോലി. അങ്ങനെ ഈ തരത്തിൽ സാധാരണക്കാരായ തൊഴിലന്വേഷകരായ ഈ കോവിഡ് കാലത്ത് ജീവിക്കാൻ പാടുപെടുന്നവർ
തങ്ങളുടെ ഉപജീവനത്തിനായി ചില ശ്രമങ്ങൾ നടത്തുമ്പോൾ അവരെ എല്ലാ തരത്തിലും പൂട്ടുന്ന വിധത്തിലാണ് ഈ ഓൺലൈൻ മാഫിയയുടെ ഇടപെടൽ. നമുക്കൊരു അല്പനേരം ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യാം. ശ്രീ വർഗീസ് ബാബു, സൈബർ വിദഗ്ധൻ, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, നിയമ വിദഗ്ധൻ, ഐ ടി സംരംഭകൻ ജോബിൻ ജോസ് എന്നിവർ നമ്മോടൊപ്പം ചേരും. അപ്പം ഈ തട്ടിപ്പിന് ഇരയായ ചില ആൾക്കാർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബുവിനോട്. സുരേഷ് ബാബു, ഈ അധോലോക സംഘങ്ങൾ എന്ന രീതിയിലാണ് ഈ സൈബർ ലോകത്ത് ഇത്തരം ശക്തികളുടെ ഇടപെടൽ. ഇവരെവിടെ നിന്ന് ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ളതിലൊന്നും നമുക്കൊരു വ്യക്തതയില്ല. തട്ടിപ്പിനിരയായി ഇപ്പോഴുള്ള നമ്മുടെ കോവിഡ് കാലത്തെ പ്രതിസന്ധികൾ മുതലെടുത്ത് ചെറുപ്പക്കാരുടെയും തൊഴിലന്വേഷകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ആ തരത്തിൽ ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകി ഇങ്ങനെ ഇവരെ വല്ലാത്ത രീതിയിൽ തട്ടിക്കുന്നു. പുറത്തു വരുന്നത് ചുരുക്കം കേസുകൾ മാത്രം, നിരവധിയായ കേസുകൾ, പലരും നാണക്കേട് കാരണം പുറത്ത് പറയാത്ത സാമ്പത്തിക നഷ്ടമുണ്ടായ ഒരുപാട് കുടുംബങ്ങളെ എനിക്ക് ആ തരത്തിൽ അറിയാം. ഇതിനൊക്കെ എന്താണ് ഒരു പ്രതിവിധി? എവിടെയാണ് ശരിക്കും ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മുടെ യുവതലമുറ എത്തിപ്പെടാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്? ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് ഒഫൻഡേഴ്സിനേക്കാൾ ഉപരിയായിട്ട് ഇതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് നമ്മൾ തന്നെയാണ്. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, പരാധീനതയുണ്ടാവാം, പക്ഷേ ആ ഒരു സാഹചര്യം മുതലാക്കിയിട്ട് മറ്റുള്ളവർ നമ്മളെ ചൂഷണം ചെയ്യാൻ വരുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇവർ ഒരു കമ്പനിയുടെ ഒരു ഓഫർ വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരിക്കലും ഒരു റെപ്യൂട്ടഡ് കമ്പനി ഇത്തരത്തിലുള്ളൊരു ഓഫർ വെക്കില്ല എന്നുള്ളതാണ്. നമ്മൾ മുൻകൂട്ടി കാണേണ്ട ഒരു കാര്യം, പൈസ ഒരിക്കലും ആരും കൂടുതലായിട്ട് നമുക്ക് തരില്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് മാത്രമേ പൈസ തരുള്ളൂ. പക്ഷേ ഈ തട്ടിപ്പുകൾ വരുന്നതിൽ എല്ലാത്തിലും സത്യം പറഞ്ഞാൽ നമ്മൾ ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം, ഇല്ലീഗലായിട്ടുള്ളൊരു ഗെയിൻ അതിൽ നമുക്ക് ഓഫർ ചെയ്യാണ് അവർ. അതിൽ അട്രാക്റ്റഡ് ആയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അതേസമയത്ത് നമ്മളിപ്പോൾ ഓൺലൈൻ പർച്ചേസ് സാധനം വാങ്ങുന്നു, സാധനം വാങ്ങുന്ന സമയത്ത് ഇതുപോലെ തട്ടിപ്പുകൾ പലതും പല സാധനങ്ങൾ കിട്ടിയെന്ന് പറയുന്നു. പക്ഷേ അതൊരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു സൈറ്റിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. പക്ഷേ അതേ സമയത്ത് നമുക്ക് കൂടുതൽ ഓഫർ, 10,000 രൂപയുടെ സാധനം 200 രൂപയ്ക്ക് തരാം, 500 രൂപയ്ക്ക് തരാം എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പോസിബിൾ ആണോ എന്ന്. ഈ ചിന്ത നമ്മളുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലുള്ള പരാതികൾ നിരവധി, ഈവൻ ഇന്നലെ അടക്കം എൻ്റെ അടുത്ത് വന്നിരുന്നു. അതായത് ഗുജറാത്ത് പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് കോടതിയിൽ നിന്നാണ്, അവിടെ നിന്ന് ഒരു വക്കീലാണ് വിളിക്കുന്നതെന്നാണ് പറഞ്ഞത്, കോടതിയിൽ നിന്നല്ല, വക്കീൽ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇത് ഒരു വെറും തട്ടിപ്പ് മാത്രമാണ്, നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, ഇനി കോടതി കേസ് എടുക്കുകയാണെങ്കിൽ കോടതിയിൽ നിന്ന് കടലാസ് വരുമല്ലോ, അപ്പം നമുക്ക് ആലോചിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പലരും എന്താ വെച്ചാൽ അവിടെ കോടതിയിൽ പോകേണ്ടി വരും, പൈസ അടയ്ക്കേണ്ടി വരും എന്ന് പേടിച്ചിട്ട് ഈ അവരാവശ്യപ്പെടുന്ന തുക കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അത് പിന്നെയും പിന്നെയും തട്ടിപ്പിലേക്ക് മാറുകയാണ്. പിന്നെ ഇതിൻ്റെ കൺട്രോളിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ വെബ്സൈറ്റുകൾ ഒരു വെബ്സൈറ്റ് സൈബർ പോലീസ് ട്രാക്ക് ചെയ്തു, അതിനി ബ്ലോക്ക് ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ വിത്തിൻ അവേഴ്സ് മറ്റൊരു വെബ്സൈറ്റിൻ്റെ രൂപത്തിൽ അവർക്കിത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സാങ്കേതിക വിദ്യ അത്രത്തോളം പുരോഗമിച്ചു കഴിഞ്ഞു, ഇമ്പ്രൂവ്ഡ് ആയി കഴിഞ്ഞു. അപ്പം ടെക്നോളജി കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ മാൽ പ്രാക്ടീസും കൂടി വരികയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്യുക എന്നതിനപ്പുറം ഇവർ പറയുന്ന നിയമ നടപടികളോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു ലീഗൽ വാലിഡിറ്റി ഇല്ലാത്ത കാര്യങ്ങളല്ലേ? ഈ ഭീഷണിയിൽ വീണ് ആളുകൾ പൈസ കൊടുക്കുന്നതിനപ്പുറത്ത് ഈ പറഞ്ഞ തട്ടിപ്പുകാർക്ക് അതിനപ്പുറമൊന്നും ഇവരെ ചെയ്യാൻ സാധിക്കില്ലല്ലോ. ഇവർ അജ്ഞത മുതലെടുത്ത് ചില കാര്യങ്ങളിൽ ഈ പണം പിടുങ്ങുക എന്നതിനപ്പുറം, അതായത് അല്ല, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവർ ഈ പറഞ്ഞ് വിളിച്ചു പറയുന്നത് നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കും, പോലീസിൽ പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ മാത്രമേ കഴിയുള്ളൂ. അവർക്ക് ഒരു കേസും ലീഗലായിട്ട് കൊടുക്കാൻ പറ്റില്ല, ഒരു തരത്തിലും ഇവരെ ഉപദ്രവിക്കാനും പറ്റില്ല. പക്ഷേ ഈ രീതിയിൽ പറയുമ്പോൾ സാധാരണഗതിയിൽ ഇതിപ്പം എല്ലാവർക്കും നിയമം അറിയണമെന്നില്ല, ഈ ഇത്തരത്തിലുള്ള ഒരു ബോധമുണ്ടാവണമെന്നില്ല. ഇത് കേൾക്കുന്ന സമയത്ത് അവർക്ക് ടെൻഷനാവും, അയ്യോ ഇനി കേസ് വന്നു അത് പ്രശ്നമാവും, ഇപ്പോൾ ഗുജറാത്തിലോ അല്ലെങ്കിൽ പുറമേയുള്ള ബോംബെയിലോ മഹാരാഷ്ട്രയിലോ മറ്റുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആണ് കേസ് കൊടുക്കുക, അവിടെ പോകേണ്ടി വരും, അവിടെ വക്കീലിനെ കാണണം, കോടതിയിൽ പോകണം, ഇനി ജയിലിലാവുമോ, പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുമോ, ഈ പേടിയാണ് അവർ ചൂഷണം ചെയ്ത് മോണിറ്റൈസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം ചിന്തിക്കേണ്ടത് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ളൊരു
ലീഗൽ കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് പറയുക, വിവരം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞു കൊടുക്കും, ഇത്രയേ ഉള്ളൂ പ്രശ്നം. അതല്ലാതെ പേടിച്ചു കഴിഞ്ഞാലാണ് നിങ്ങളുടെ പൈസ നഷ്ടപ്പെടുന്നത്. ശ്രീ ജോബിൻ ജോസ്, അദ്ദേഹം ഒരു ഐ ടി സംരംഭകൻ കൂടിയാണ്. ദയവായി തുടരുക ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു. ശ്രീ ജോബിൻ ജോസ്, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഈ കോവിഡ് കാലത്ത് ജോലി നഷ്ടപ്പെട്ട ആളുകൾക്ക് ഒരു സഹായം എന്ന രീതിയിൽ തൊഴിൽ നൽകാനുള്ള ഒരു സംരംഭം, അങ്ങനെ ഒരു ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. താങ്കളെപ്പോലെ മാതൃകാപരമായി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് പോലും നാണക്കേടായി, അല്ലെങ്കിൽ ഒരു പേരുദോഷമായി ഇത്തരം കാര്യങ്ങൾ മാറുന്നുണ്ട്. കാരണം ഈ മൊത്തം ഐ ടി ലോകവും ഇത്തരം ഓൺലൈൻ ജോബ് പോർട്ടലുകളും അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോമോ ഒക്കെ തട്ടിപ്പാണ് എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അത് ആ മേഖലയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാകും. ശരിക്കും ഇത്തരം തൊഴിൽ അന്വേഷിക്കുന്ന തൊഴിൽ അന്വേഷകർക്ക് അവർ മുൻകൂട്ടി കാണേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി സത്യം പറഞ്ഞു കഴിഞ്ഞാല് കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് ബിസിനസ് ചെയ്യുകയോ കൃഷി ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാതെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പണം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് നമുക്ക് നമ്മുടെ എല്ലാവർക്കും ഉണ്ടാകുന്നിടത്താണ് ഈ സ്കാം അവസാനിപ്പിക്കാൻ കഴിയുള്ളൂ. അതായത് ഇത്തരം അഡ്വർടൈസ്മെന്റുകൾ മുഴുവൻ വരുന്നത് തുടങ്ങുന്നത് തന്നെ എന്താണ് ജോലി, എന്താണ് അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നതിനേക്കാൾ ഇതുകൊണ്ടുണ്ടാകുന്ന വരുമാനം എത്രയാണ്, അത് ലഭിച്ചവരുടെ സാക്ഷ്യപ്പെടുത്തലുകളായിരിക്കും കൂടുതലായിട്ടും നമ്മൾ കാണാൻ കഴിയുക. അത് വിശ്വസിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് എന്ത് ജോലിയായാലും അഡ്വർടൈസ്മെന്റ് തന്ന ആൾക്കാരുടെ ക്രെഡിബിലിറ്റി എത്രത്തോളം ഉണ്ട്, അവരുടെ ഔദ്യോഗികമായ പേജുകളിലോ, അതായത് ഫേസ്ബുക്കിലേക്കാണ് ആഡ് വരുന്നതെങ്കിൽ ഔദ്യോഗിക പേജുകളിലാണോ ഈ ആഡ് വന്നിരിക്കുന്നത്, ഈ പറയുന്നതിൽ സത്യസന്ധതയുണ്ടോ. ഇപ്പം ഉദാഹരണം ഡാറ്റ എൻട്രി കൊണ്ട് 50,000 രൂപ ഒരു മാസം ഉണ്ടാക്കാം എന്ന് പറയുന്നത് തന്നെ അത്ര ഫീസിബിൾ. അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് പണം ഉണ്ടാക്കാൻ കഴിയും, വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ കഴിയും പറയുന്നു. വീട്ടമ്മ ആയിരിക്കുക എന്ന് പറയുന്നത് ഒരു ജോലിയുടെ മാനദണ്ഡമല്ല ഒരിക്കലും, ജോലിയുടെ മാനദണ്ഡമല്ല. അതുപോലെ തന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ലൊക്കേഷൻ മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നതിന് പകരം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നു, അതിന് കൃത്യമായ സമയവും കൃത്യമായ ജോലി കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതും. തിരിച്ചു വരാം ജോബിൻ ജോസ്, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ആ സൂം ലിങ്കിൽ ഉണ്ട് എന്ന് മനസ്സിലാകുന്നു. ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ഗൗരവമായൊരു കാര്യം, എന്തൊക്കെ സംഭവിച്ചാലും ആകെ എന്തെങ്കിലും ഈ വിഷയത്തിൽ ചെയ്യാൻ സാധിക്കുക പോലീസിനാണ്. തട്ടിപ്പിന് ഇരയായവരെ ആ തരത്തിൽ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അത് ആ പരാതികൾ നിരവധി അവിടെ ലഭിക്കുന്നുണ്ട്. ഈ കോവിഡ് കഴിഞ്ഞുള്ള സാമ്പത്തിക അവസ്ഥ ചൂഷണം ചെയ്തൊക്കെയാണല്ലോ ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടാകുന്നത്. അവിടെ ഫലപ്രദമായ രീതിയിലുള്ള ഇടപെടൽ, അല്ലെങ്കിൽ ഈ തട്ടിപ്പുകാരെ പിടിക്കാനുള്ള ഇടപെടൽ അതുണ്ടാകുന്നുണ്ടോ? ഇതുവരെയുള്ള പരാതികളുടെ ഒരു കണക്കെടുത്താൽ പരിഹാരമായ പരാതികൾ, അല്ലെങ്കിൽ ഇവരെ പിടിച്ച പരാതികൾ, ഈ തട്ടിപ്പുകാരെ നമുക്ക് പോയി പിടിക്കാൻ പറ്റിയ പരാതികളൊക്കെ വളരെ കുറവായല്ലേ കാണുന്നുള്ളൂ ആ മേഖലയിൽ? വളരെ കുറവാണ്. അതിന് എന്താ പറയുക, നമ്മുടെ പോലീസിൻ്റെ കുറ്റം കൊണ്ട് മാത്രമല്ല, ഈ സൈബർ, നമുക്കൊരു വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഐ കാർഡോ ഡീറ്റെയിൽസോ ഒന്നും ചോദിക്കുന്നില്ല. നമുക്ക് സൗകര്യമുള്ള അഡ്രസ്സ് കൊടുത്തിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ രജിസ്റ്റർ ചെയ്യുന്നത് ലോകത്ത് എവിടെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാം, ഇവിടെ തന്നെ വേണമെന്നില്ല. ഈ തട്ടിപ്പ് നടക്കുന്ന പല സൈറ്റുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈവൻ ഇന്ത്യക്കാർ പോലും അല്ല, ഈ നൈജീരിയയിലും മറ്റുള്ള വിദേശ മറ്റ് അതുപോലുള്ള വിദേശ രാജ്യങ്ങളിലും ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ അവർ ചെയ്യുന്ന ഐ പി ട്രേസ് ചെയ്തിട്ടാണ് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നത്, അവിടെ പോലീസ് അവിടെ എത്തിച്ചേരുന്നത്. അവിടെ എത്തിച്ചേരുന്ന സമയത്തും ഇയാളെ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എവിഡൻസ് കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം സൈബർ ലോകം അത്രത്തോളം വിപുലമാണ്, അത്രത്തോളം ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്, നമുക്ക് റിമോട്ടായിട്ട് എവിടെ ഇരുന്നിട്ടും നമുക്ക് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയത്ത് ഈ പൈസ കൊടുക്കുന്ന സമയത്ത് ഈ പൈസ നമ്മൾ മിക്കവാറും അക്കൗണ്ട് ട്രാൻസ്ഫറാണ്, അത് ഏതെങ്കിലും ഒരു അക്കൗണ്ടിലേക്കേ പോകുന്നുള്ളൂ. ബാങ്കിങ് മേഖല ഇപ്പം മിക്കവാറും ഐ ടി എല്ലാവരുടെയും ഐഡൻറ്റിറ്റി പ്രൂഫ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് അക്കൗണ്ട് തുറക്കാനോ അല്ലെങ്കിൽ പറ്റുന്നുള്ളൂ. ആ മേഖലയിലെ ഫ്ലെക്സിബിലിറ്റിയാണ്, അതിൽ ചില ബ്രാഞ്ചുകൾ അക്കൗണ്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി ഇതിൽ ചെറിയ ഫ്ലെക്സിബിളായി മാറുന്നുണ്ട്. ആ മേഖല പരിപൂർണമായിട്ടും സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ മണി ട്രാൻസാക്ഷൻ്റെ ടാർജറ്റ്, ആ ലൊക്കേഷൻ നമുക്ക്, ഡെസ്റ്റിനേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി ഈസി ആയിട്ട് ഈ
ആരാണോ ഇതിൽ നിന്നുള്ള ബെനിഫിഷ്യറി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും, അവരെ ടാർജറ്റ് ചെയ്യാൻ പറ്റും, അവരെ ലൊക്കേറ്റ് ചെയ്തിട്ട് പിടിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ മിക്കവാറും ഈ ഡൊമൈൻ രജിസ്റ്റർ ചെയ്ത ആളോ അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് എടുത്ത ആളെയോ നോക്കിയിട്ട് ടാർജറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്തുന്നത് ഒരു തെറ്റായ സ്ഥലത്താവാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ പേര് എൻ്റെ അഡ്രസ്സും വെച്ചിട്ട് ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഒരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്യാം. കാര്യം നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സിന് യാതൊരു പ്രൂഫും അവർ ചോദിക്കുന്നില്ല. ആ ഒരു ലാച്ചസ്, ആ എന്താ പറയുക, രജിസ്ട്രേഷൻ പ്രോസസ്സിലുള്ള ആ ഒരു ലാച്ചസ്സാണ് മിക്കവാറും ഈ പ്രതികളെ പിടിക്കുവാനുള്ള ഒരു ഏറ്റവും മോശമായ ഒരു സാഹചര്യമായി മാറുന്നത്. ആ വീഴ്ച പരിഹരിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഇതിൽ ആൾട്ടർനേറ്റീവായിട്ടുള്ളൊരു മെത്തേഡ്, ഇതെല്ലാം ചെയ്യുന്നത് മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഈ ഇതിൽ പറയുന്ന പണം ആരും നമ്മൾ നേരിട്ട് കൊടുക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ ട്രാൻസ്ഫറാണ് അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറാണ്. അപ്പോൾ ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരാളത് വാങ്ങിയല്ലേ പറ്റൂ. അല്ല, അത് മാത്രമല്ല, അപ്പോൾ ഇവർ ചോദിക്കുന്നത് പാൻ കാർഡും ആധാറും അടക്കമുള്ള നമ്മുടെ വിലപ്പെട്ട നമ്മുടെ എല്ലാ രേഖകളും അതിൻ്റെ വിശദാംശങ്ങളും ഈവൻ കോണ്ടാക്ട്സ് പോലും, നമുക്ക് ബന്ധപ്പെടാവുന്ന ആൾക്കാരുടെ കോണ്ടാക്ട്സ് പോലും സ്വന്തമാക്കുകയാണ്. ആ തരത്തിൽ സ്വാധീനം ചെലുത്തിയാണ് അവർ ഈ തട്ടിപ്പ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ ആകെ ഒരു നീരാളിപ്പിടുത്തത്തിലേക്ക് ഈ പറയുന്ന ആളെത്തുകയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാര്യം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പൈസ കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണ്. മറ്റേത് ഇപ്പം താങ്കൾ സൂചിപ്പിച്ചത് പൈസ കൊടുക്കുന്നതല്ല, പൈസ അവർ തട്ടിയെടുക്കുന്ന കാര്യങ്ങളാണ്. നമ്മളുടെ സീക്രട്ടായിട്ടുള്ള നമ്മൾ സൂക്ഷിക്കേണ്ട ഇൻഫർമേഷൻ അവർ ഗ്യാദർ ചെയ്യുന്നു നമ്മളെടുത്തു നിന്ന്, നമ്മളെ പറ്റിച്ചിട്ട് വാങ്ങുന്നു. നമുക്ക് ഇഷ്ടം പോലെ, ഈവൺ എനിക്ക് തന്നെ ഇഷ്ടം പോലെ കോള് വന്നിട്ടുണ്ട്, എൻ്റെ ATM കാർഡ് ബ്ലോക്ക് ആയിട്ടുണ്ട്, ഉടൻ നിങ്ങൾ മറ്റേ നമ്പർ തരണം, ആ നമ്പർ തരണം എന്നൊക്കെ പറയും. നമ്മൾ കൂടുതൽ വിശദമായിട്ട് ചോദിച്ചു, അവർക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ അവർ ഫോൺ കട്ട് ചെയ്യും. ഈ രീതിയിൽ ഫോൺ വരുന്ന സമയത്ത് നമ്മളാ നമ്പർ ഫർണിഷ് ചെയ്യുമ്പോഴാണ് നമ്മുടെ പൈസ പോകുന്നത്. ഇതിലും പൈസ പോകുന്നത് ഒരു അക്കൗണ്ടിലേക്കായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഓൺലൈനായിട്ട് ഇവരെ തട്ടിപ്പിലൂടെ പൈസ കിട്ടുന്നത് ഒരാളുടെ കയ്യിലേക്കല്ല കിട്ടുന്നത്, ഒരു അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. ആ അക്കൗണ്ട് നമുക്ക് ട്രേസ് ഔട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം. ആ അക്കൗണ്ട് ട്രേസ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിഷ്യറി ആരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പോലീസിന് വളരെ എളുപ്പമായിട്ട് ഇവരെ തുടരുക. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ശ്രീ വർഗീസ് ബാബു സൈബർ വിദഗ്ധ, അദ്ദേഹം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ വർഗീസ് ബാബു, ഇപ്പോൾ പറഞ്ഞത് ശ്രീ സുരേഷ് ബാബു, അഡ്വക്കേറ്റ് സുരേഷ് ബാബു പറയുന്നത് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ കേസുകൾ നടത്തുന്ന ഒരാൾ കൂടിയാണ്, ഒരുപാട് പരാതികൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നിൽ വരുന്നുമുണ്ട്. ഈ സംഭവം ഉണ്ടായിട്ടും പിടിക്കപ്പെടുന്നത് വളരെ ചുരുക്കമാണ്, അങ്ങനെ പിടിക്കപ്പെടുന്നവരുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. എന്തായാലും ഒരു അക്കൗണ്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരം സംവിധാനങ്ങളൊക്കെ നിയമപരമായി നമ്മുടെ നാട്ടിൽ ഉണ്ട് താനും. അവരെയൊക്കെ പിടിക്കുക, ട്രേസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യം കൂടിയാണ്. പക്ഷേ എവിടെയാണ് ഒരു തടസ്സം ഇതുമായി ബന്ധപ്പെട്ട്? ഇത്തരം കേസുകൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നടപടി എടുക്കേണ്ടവർ പുലർത്തുന്ന സമീപനം ഒരു പരിധിവരെ ഈ തട്ടിപ്പ് നടത്തുന്നവർക്ക് വളമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സുപ്രീം കോർട്ടും ഹൈക്കോടതിയിലും IT ആക്ടും ടെക്നോളജി ആക്ടും യൂസ് ചെയ്തിട്ട് ഇത് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ IP സ്കൂഫ്നി, അതായത് എക്സാമ്പിൾ ഒരു 192.168.1.8 ഒരു IP നമ്പർ ആയിരിക്കും ഇവർ പിങ് ചെയ്യുന്നത്. ഒരു കൂട്ടം ഗാങ്സ്, IT ഹാക്കേഴ്സ്, എത്തിക്കൽ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യുന്ന ഒരു ഹാക്കേഴ്സ് ടീമുണ്ട് ഇന്ത്യക്ക് പുറമെ, അതിലും ഗുജറാത്ത് അല്ലെങ്കിൽ കുഡ്ക എന്ന സ്ഥലങ്ങളിലായിരിക്കും ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ റീസെന്റ് ആയിട്ട് തമിഴൊക്കെ എനിക്കറിയാം, ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ മലയാള സിനിമകളും തമിഴ് സിനിമകളും എല്ലാം പൈറസി വന്നിട്ട് പോലും അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതിന്റെയൊക്കെ മോട്ടീവ് നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞ പോലെ ഒരു ഡൊമൈൻ ക്രിയേറ്റ് ചെയ്യുമ്പം അതിന്റെ പ്രൈവസി പ്രൊട്ടക്ഷൻ, ഈ പ്രൈവസി പ്രൊട്ടക്ഷന്റെ അകത്ത് എത്രത്തോളം ഒരു പേരുണ്ടോ, പേര് എക്സാമ്പിൾ XYZ എന്നോ അല്ലെങ്കിൽ ABCD എന്നോ പേര് ക്രിയേറ്റ് ചെയ്യാം. ചില പോലീസിനോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറമേയുള്ള ഏത് ഏജൻസിക്കും പുറത്തു പോയിട്ട് ട്രേസ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് എന്ന് വിചാരിച്ചാൽ മാത്രമേ, ഏജൻസി വിചാരിച്ചാൽ മാത്രമേ ഇതേപോലെ ഓൺലൈൻ തട്ടിപ്പ് അല്ലെങ്കിൽ ഓൺലൈൻ ജോബ് തട്ടിപ്പിന് അടിപ്പിക്കാൻ എനിക്ക് സാധിക്കുള്ളൂ എന്ന് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ പോലീസിന്റെ അധികാരികളുടെ സമീപനം എങ്ങനെയാണ് ഇത്തരം കേസുകളിൽ? ഇത്തരം തട്ടിപ്പുകാർക്ക് അത്തരത്തിൽ അവർക്ക് പല പല പേരുകളിൽ പല പല വിധത്തിൽ വീണ്ടും വീണ്ടും ആ തട്ടിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മുടെ പാവപ്പെട്ട ചെറുപ്പക്കാർക്ക് ഇതിലൊക്കെ ആകർഷകമായി വരുന്നവർക്ക് പണം നഷ്ടമാകുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ, അത് കുറച്ചുകൂടി മാറേണ്ടതുണ്ട്. അല്ല, തീർച്ചയായിട്ടും ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ വേണ്ട അവയർനെസ് ആണ്. അതായത് നമ്മുടെ കേരള പോലീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ അകത്തും നമ്മുടെ ജനറൽ നോളജ്, അതായത് ഇതേപോലെ ഓൺലൈൻ സിറ്റുവേഷൻ ഉണ്ടാവുന്നത്, അതായത് നമ്മൾ മൊബൈൽ എടുക്കുമ്പോൾ തന്നെ മൊബൈൽ ആപ്പ് തന്നെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. ഈ ആപ്പിന്റെ അകത്ത് തന്നെ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മൊബൈലിൽ യൂസ് ചെയ്യുന്ന വാട്സപ്പ്, അതേപോലെ തന്നെ മൊബൈൽ യൂസ് ചെയ്യുന്ന ഇമെയിൽ ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും വളരെ എളുപ്പത്തില്. അപ്പം
മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്ന ഒരു മൊബൈൽ കാണുന്ന വീഡിയോ ചെയ്യുന്ന മറ്റുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവേർനെസ് ഇല്ലാതെ വന്നിരുന്ന ഒരു എന്താ പറയാ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അവേർനെസ് ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. ശരി, തിരിച്ചു വരാം. ശ്രീ വർഗീസ് ബാബു, ഒപ്പം ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് ബാബു, ജോബിൻ ജോസ്. വളരെ പെട്ടെന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കും ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് സൺഡേ ഡിബേറ്റുമായി തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രംഗത്തെ ചതിക്കുഴികളുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് പുരോഗമിക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി നേരത്തെ കാട്ടിയിരുന്നു, അത് ഒരിക്കൽ കൂടി കാണിക്കേണ്ടതുണ്ട്. കോവിഡ് രൂക്ഷമായതോടെ ജോലി നഷ്ടമായി വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് തിരികെ വന്ന നിരവധി യുവാക്കളുണ്ട്. വേഗത്തിലൊരു തൊഴിൽ കണ്ടെത്താനാകാത്തതും സഞ്ചരിക്കുന്നതിലുള്ള പ്രതിസന്ധിയുമൊക്കെയാണ് വർക്ക് ഫ്രം ഹോം ജോലികളെ ആകർഷകമാക്കുന്നത്. ഇങ്ങനെ ഓൺലൈൻ രജിസ്ട്രേഷനിലൂടെ ജോലി നേടി തട്ടിപ്പിനിരയായ ആലപ്പുഴ തുമ്പോളി സ്വദേശി ഹാരിസിൻ്റെ കഥ കേൾക്കാം. മിഡിൽ ഈസ്റ്റിൽ സെയിൽസ് എക്സിക്യൂട്ടീവായിരുന്നു ഹാരിസൺ. കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതോടെ നാട്ടിലേക്ക് മടങ്ങി. തിരിച്ചു പോകാൻ വഴിയില്ലാതായതോടെ തൊഴിലിനായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ ട്വിക്കർ എന്ന ജോബ് സൈറ്റിൽ ഹാരിസൺ രജിസ്റ്റർ ചെയ്തു. ഇനി ഹാരിസൺ പറയും. രജിസ്റ്റർ ചെയ്ത് ഒരു മണിക്കൂറിനകത്ത് നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു മലയാളിയാണ് എനിക്ക് അത് ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഞാനത് തിരിച്ച് വിളിച്ചു. അതിനുശേഷം അവരൊരു ഫസ്റ്റ് പേജ് അയച്ചു തന്നു. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അങ്ങനെ അത് ഫസ്റ്റ് പേജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അയച്ചു കൊടുത്തു അവർക്ക്. അപ്പോൾ 93% ഓക്കെ ആണ്, കണ്ടിന്യൂ ചെയ്തോളാം പറഞ്ഞു. ഒരു പേജിന് 320 അങ്ങനെ എന്തോ സംതിങ് ആണ് അവർ പറഞ്ഞിരുന്നത്. 100 ആയപ്പോഴത്തേക്ക് ഞാനത് അയച്ചു കൊടുത്തു. എലൈറ്റ് ഡേറ്റ എൻട്രി സർവീസ് എന്ന പേരിലെ ഓൺലൈൻ കമ്പനിയാണ് ജോലി നൽകാമെന്ന് വാഗ്ദാനം നൽകിയത്. അതിനായി വിശദാംശങ്ങൾ നൽകി. കമ്പനിയുടെ അക്കൗണ്ടിൽ സ്വന്തമായി അക്കൗണ്ടും തുടങ്ങി. കമ്പനി അയച്ചു നൽകിയ മുഴുവൻ വർക്കും സമയബന്ധിതമായി ഹാരിസൺ പൂർത്തിയാക്കി തിരികെ അയച്ചു. ഇവിടെ തുടങ്ങുന്നു തട്ടിപ്പിന്റെ അടുത്ത ഘട്ടം. അയച്ചു കൊടുത്തതിന് ശേഷം അവരൊരു അക്കൗണ്ട് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സാലറി ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 12 സംതിങ് എന്തോ ഞാൻ ഇട്ട് കൊടുത്തു. അത് ഇട്ടാലേ അതെ ഇത് ഇട്ട് കൊടുത്തു അത് ഒരുമിച്ച് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ 63,000 സംതിങ് എന്തോ പറഞ്ഞിരുന്നത്. അതും നമ്മൾ ഇട്ട് കൊടുത്ത പൈസയും നമുക്ക് ഒരുമിച്ച് വിഡ്രോ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. ഒരു വെള്ളിയാഴ്ചയാണ് ലാസ്റ്റ് അവർ വിളിച്ചത്. അതിനുശേഷം പറഞ്ഞു ശനിയും ഞായറും വിളിക്കേണ്ട ഞങ്ങൾ അവധിയാണ്. ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ വിളിച്ച് പറയുന്നത്. അതുവരെയൊക്കെ മലയാളിയല്ലേ, അപ്പം പക്ക പക്കട്ടല്ല സംസാരം കാര്യങ്ങളൊക്കെ. അങ്ങനെ അതിനുശേഷം ശനിയും ഞായറും വിളിക്കേണ്ട ഞങ്ങൾ ഓഫീസ് അവധിയായിരിക്കും, തിങ്കളാഴ്ച നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകുമെന്ന് പറഞ്ഞു. പിന്നെ ഈ നിമിഷം വരെ ആ ഫോൺ ഓൺ ആയിട്ടില്ല. ആ പണം നഷ്ടമായി ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു കോൾ വന്നത്. ഗുജറാത്തിൽ നിന്ന് വിളിച്ചിരുന്നു. ഇവരുടെ കോടതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ലേറ്റ് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കോടതിയിൽ കേസായിട്ടുണ്ട്, നിങ്ങൾ പുറത്ത് വെച്ചിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെയാണ്, ഇല്ലാത്ത പക്ഷേ ഇത് കേസായിട്ട് തന്നെ പോകുന്നു. എത്ര രൂപ വർദ്ധിച്ച് വേണമെന്ന് എമൗണ്ട് അവർ പറഞ്ഞില്ല. ബിൽഡിംഗ് ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ അതില്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ ചെല്ലണം. ഹാരിസൺ അടങ്ങുന്ന നിരവധി തൊഴിൽ രഹിതരാണ് എലൈറ്റ് ഉൾപ്പെടെയുള്ള തട്ടിപ്പ് കമ്പനികൾക്ക് ദൈനംദിനം ഇരയാകുന്നത്. കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധി മുതലാക്കിക്കൊണ്ട് ഓൺലൈൻ തട്ടിപ്പ് വീരന്മാർ വിലസുകയാണ്. കൃത്യമായൊരു അവബോധം ജനങ്ങളിലേക്ക് നൽകാൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ശ്രീ വർഗീസ് ബാബുവും ശ്രീ അഡ്വക്കേറ്റ് സുരേഷ് മേനോനും ജോബിൻ ജോസും തുടരുന്നു. ജോബിൻ ജോസ്, ഇവിടെ ഈ ഇരകൾ കൂടുതലും കേരളത്തിലാണെങ്കിലും ചില ഇതുമായി ബന്ധപ്പെട്ട് തട്ടിപ്പിരയായവർ പറയുന്നുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ശക്തമായ നടപടികൾ തമിഴ്നാട്ടിലും കർണാടകയിലും അടക്കം ഇതിനെതിരെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ കോൾ സെൻ്ററുകൾ ഹൈദരാബാദ്, ബാംഗ്ലൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പല വിളികളും വരുന്നത്. ഇപ്പോൾ അവരുടെ പുതിയ രീതി പ്രാദേശിക ഭാഷകൾ അറിയാവുന്നവരെ പോലും ജോലിക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് ഈ ഇരകളെ അത്തരത്തിൽ വലവീശി പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു സമഗ്രമായ കാര്യക്ഷമമായ രീതിയിൽ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് പലപ്പോഴും മനസ്സിലാകുന്നു. കാരണം നമ്മൾ നേരത്തെ സംസാരിച്ചതൊക്കെ മനസ്സിലായത് പിടിക്കപ്പെടുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവർ പല പേരിൽ പലതരത്തിൽ ഈ തട്ടിപ്പുകൾ നടത്തുന്നു. ഇത് തട്ടിപ്പിലൊട്ടും കുറവ് വരുന്നില്ല ഇരകളാകുന്നവർക്കും. ഇരകളാവുന്നവരിൽ കൂടുതൽ ആളുകളും പരാതിപ്പെടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളടത്താണ് ഒന്നാമത്തെ പ്രശ്നം ഇരിക്കുന്നത്. കാരണം മിക്കപ്പോഴും ഞങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് പൊതുസമൂഹത്തോടോ അല്ലെങ്കിൽ പോലീസിനോടോ പറയാനുള്ള നാണക്കേട്. പിന്നെ നഷ്ടപ്പെട്ട തുകയോ അത്ര വലിയ ഭീമം അല്ലാതിരിക്കുകയും ചെറിയ പൈസയൊക്കെ ആണെങ്കിൽ ആ പോട്ടെ എന്ന് വെക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ വരുമ്പോൾ പരാതിപ്പെടുന്നത് കുറയ്ക്കും. പിന്നീട് അത് മാത്രമല്ല,
പോലീസിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും സൈബർ ക്രൈമുകൾ കണ്ടുപിടിക്കാനുണ്ടാകുന്ന ഒരു കാലതാമസവും ബുദ്ധിമുട്ടും നിയമങ്ങളിലെ അപര്യാപ്തതയും എല്ലാം കാരണം ആളുകള് വളരെ പുറകോട്ട് നിൽക്കും ഇത്തരം കേസുകളുമായി മുന്നോട്ട് പോകാൻ. കേരളത്തിൽ പോലും എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് കേസുകൾ മാത്രമേ ഇതിന്റെ പേര് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ. അത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജനങ്ങൾ മുന്നോട്ട് വന്ന് ഇത് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഈ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് തോന്നുകയും അവർ പിൻവാങ്ങുകയും ചെയ്യുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇത് തുടരുക തന്നെ ചെയ്യുമെന്നതാണ് തോന്നുന്നത്. സോണി അർത്തുങ്കലിന്റെ പ്രശ്നം ഈ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭിച്ച തുക തട്ടിപ്പിലൂടെ നഷ്ടമായ ഒരാൾ കൂടിയാണ് സോണി. സോണി, എന്താണ് സംഭവിച്ചത്? സോണി ഏത് തരത്തിലാണ് ഈ ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത്? എനിക്കിതിനെ കുറിച്ച് വ്യക്തമായ ഒരു ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വരുന്നില്ലായിരുന്നു. അവസാനമായി വന്ന മെസ്സേജ് എനിക്ക് 20-ാം തീയതി ഒരു മെസ്സേജാണ് എനിക്ക് വന്നത്. അത് ATM കാർഡിന്റെ വാർഷിക ഫീസായ 148 രൂപ ഡെബിറ്റ് ആയെന്ന് പറഞ്ഞൊരു മെസ്സേജാണ് എനിക്ക് ലാസ്റ്റായിട്ട് വന്നത്. അത് വന്ന് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് 170,668 രൂപ ബാലൻസ് ഉള്ളതെന്ന് കാണിക്കുകയും ചെയ്തു. 319,000 എന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഈ നാള് തൊട്ട് എനിക്ക് ഇതുവരെ ഒരു മെസ്സേജ് കാര്യങ്ങളോ ഇതുവരെ എനിക്ക് വന്നിട്ട് ബാങ്കിൽ നിന്ന് വന്നിട്ടില്ല. 2020 നവംബർ 16-ാം തീയതി തൊട്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് ATM ആപ്ലിക്കേഷൻ വഴി കാശ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് എന്റെ ഞാൻ ഈ ഫോണിൽ നിന്ന് ഒരു ഗെയിമോ ഒന്നും ഞാൻ കളിക്കാത്തൊരു വ്യക്തിയാണ്. ഞാനൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തൊരു പേഷ്യന്റാണ്. ഇപ്പൊ ചെയ്തിട്ട് ഇപ്പൊ ഒരു 6 മാസം ആകാൻ പോകുന്നതേ ഉള്ളൂ. എനിക്ക് ഈ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടിയ കാശുമാണ് എനിക്ക് ഇപ്പൊ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആദ്യമൊക്കെ ചെറിയ എമൗണ്ട് ആയിരുന്നു നഷ്ടപ്പെട്ടിരുന്നത്, നമുക്ക് അറിയുന്നില്ലായിരുന്നു. അതായത് ബാങ്കിൽ നിന്ന് സാധാരണ പൈസ പോകുമ്പോൾ പിൻവലിക്കുമ്പോഴൊക്കെ കൃത്യമായ മെസ്സേജുകൾ വരികയും ഇങ്ങനെ തട്ടിപ്പ് നടന്നപ്പോൾ അങ്ങനെ അറിയാതിരിക്കുകയും പണമെല്ലാം പോയതിനു ശേഷമാണ് ബാങ്കിൽ ചെന്ന് തിരക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു അറിവ് ലഭിക്കുകയും ചെയ്യുന്നത്, അങ്ങനെയാണോ? അങ്ങനെയാണ്. ഇതുവരെ എനിക്ക് ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് പോലും വന്നിട്ടില്ല. ഈ 148 രൂപ 75 പൈസ ഡെബിറ്റ് ആയെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് മാത്രമാണ് എനിക്ക് വന്നേക്കുന്നത്. അപ്പോൾ ബാലൻസ് ചെക്ക് ചെയ്തപ്പോഴാണ് 170,000 രൂപ ബാലൻസ് ഉള്ളതായിട്ട് നമ്മൾ അറിയുന്നത്. ബാങ്കുകാർ പറഞ്ഞത് ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ATM ആപ്ലിക്കേഷൻ വഴിയാണ് പൈസ പോയേക്കുന്നത്, നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാനാണ് ബാങ്കുകാർ പറഞ്ഞത്. അതനുസരിച്ച് ഞങ്ങൾ 21-ാം തീയതി അർത്തിങ്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ രസീത് നമുക്ക് കയ്യിലുണ്ട്. SBI ഇന്ന അക്കൗണ്ട് നമ്പർ വെച്ചാണ് നമ്മൾ പണം പോയത് സംബന്ധിച്ചാണ് അക്കൗണ്ട് നമ്മുടെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. ഏത് അക്കൗണ്ടിലേക്കാണ് പോയത്? നേരത്തെ ശ്രീ സുരേഷ് മേനോൻ പറഞ്ഞതുപോലെ ഏത് അക്കൗണ്ടിലേക്കാണ് പോയത്, അല്ലെങ്കിൽ ഇപ്പൊ ATM വഴി, ഓൺലൈൻ വഴി, ഗൂഗിൾ പേ വഴിയൊക്കെ ആണെങ്കിൽ ഏത് നമ്പറിലേക്കാണ് പോയത്, അങ്ങനെയൊക്കെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ ഉള്ളതും അവരെ അത്തരത്തിൽ ട്രേസ് ഔട്ട് ചെയ്യാനുള്ളതുമൊക്കെയുള്ള മാർഗങ്ങൾ ഉണ്ടല്ലോ ഈ പുതിയ യുഗത്തിൽ. അതൊന്നും ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല എന്നും കൂടിയല്ലേ ഈ തട്ടിപ്പുകൾ വ്യാപകമാകാൻ ഒരു കാരണമായി ചൂണ്ടിക്കാട്ടപ്പെടേണ്ടത്? തീർച്ചയായിട്ടും കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ പറയുമ്പോൾ ഒരു ആഡ് ബെനിഫിഷ്യൻ ആഡ് ചെയ്ത ഒരു ബാങ്കിന്റെ സെക്ടറിന്റെ സർവറിന്റെ അകത്ത് തന്നെ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതായത് ഇപ്പൊ എവിടെയാണ് കാശ് സെൻഡ് ചെയ്ത്, കുട്ക്കാവിലോ അല്ലെ ഗുജറാത്തിലായാലോ. പക്ഷേ വൈനോട്ട് എന്തുകൊണ്ട് ബാങ്ക് റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നില്ല? ബാങ്കുകാർക്ക് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ വ്യക്തിക്ക് പൈസ നഷ്ടപ്പെടുമ്പോൾ ബാങ്കുകാർക്ക് ഏറ്റവും കൂടുതൽ ഈ കാശ് എവിടെ പോയി, എവിടെ എത്തി, ആരെയാണ് എടുത്തത്, ഏത് അക്കൗണ്ടിലാണ്, എല്ലാത്തിനും ഡീറ്റെയിൽസ് ഉണ്ടാവും. UPI ID ഉണ്ടാവും, ഗൂഗിൾ പേ ആണെങ്കിൽ UPI ID ഉണ്ടാവും, ഡീറ്റെയിൽസ് മൊത്തം ഉണ്ടാവും. പക്ഷെ ഒരു പോലീസിനോട് ഒരു ഉന്നത അധികാരിയോട് കംപ്ലൈന്റ് കൊടുത്ത് ഒരു ഹൈക്കോടതിനെ സമീപിക്കുക, അല്ലെങ്കിൽ അവിടെ കാശ് കിട്ടുന്ന സുപ്രീം കോടതി പോവുക, കാശ് കിട്ടാനുള്ള എല്ലാ മാർഗവും നമ്മുടെ ഇടയിൽ തന്നെ, സമൂഹത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ഇതിന് വേണ്ട അവയർനെസ് ആണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തെടുത്ത് പറയുന്നത്. സമൂഹത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മുടെ അവയർനെസ് ഇല്ലായ്മയാണ്. അല്ല, അതിന്റെ പ്രശ്നം എന്താ അറിയാമോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് കാലമാണ്, ജനത്തിന്റെ കയ്യിലൊന്നും പണമില്ല, ജോലി നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യമൊക്കെ പണം നൽകി ഇവരെ വല വീശി പിടിക്കും, കാര്യമായ കാര്യങ്ങൾ അവർ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റും. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ ഒരു പണം പൈസ കിട്ടട്ടെ, ഉപജീവനം കഴിക്കാനുള്ള കാര്യങ്ങളാകട്ടെ, വീട്ടിൽ നിന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാണ് പലരും പോയി ഇതിനകത്ത് വീഴുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ അവയർനെസ് ഒരു ഘടകമാണെങ്കിൽ പോലും അവരെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ നിയമ സംവിധാനങ്ങളും ഈ വിഷയത്തിൽ ഫലപ്രദമായി ഇടപെടേണ്ടതുണ്ട്. എനിക്ക് ഞാൻ പറയുന്നത് നമുക്കിപ്പം ഈ ഒരു ബാങ്ക് സെക്ടേഴ്സിന് തന്നെ ബാങ്കിൽ നിന്ന് കഴിഞ്ഞ ഈ ഇടയ്ക്ക് തന്നെ എത്ര പ്രാവശ്യം കാശ് പോയിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ആൾക്കാരെ ട്രേസ് ഔട്ട് ചെയ്യാൻ നമ്മൾ കേരള പോലീസിനെ സമീപിച്ചു കഴിഞ്ഞാൽ
എനിക്ക് തോന്നുന്നു 80-90% കേസ് കേരള പോലീസ് സൈബർ സെല്ലിൽ കണ്ടുപിടിച്ചെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ചില അധികാരികൾക്ക്, അതായത് നമുക്കറിയാൻ പറ്റുള്ളൂ സൈബർ സെല്ലിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒന്നുകിൽ ഹൈക്കോടതി സമീപിക്കേണ്ടി വരും, അല്ലെങ്കിൽ സുപ്രീം കോടതിനെ സമീപിക്കേണ്ടി വരും. സമീപിച്ചാൽ മാത്രമേ ഒരു ബാങ്കിന്റെ ഡീറ്റെയിൽസ് കിട്ടുള്ളൂ. ഇപ്പൊ ഗൂഗിൾ പേയിൽ നിന്ന് തന്നെ ഒരു ID പോയി കഴിഞ്ഞാൽ പൈസ റീഫണ്ട് ചെയ്യണമെങ്കിൽ 3 ദിവസം എടുക്കും, ചില ദിവസം 2 ദിവസം എടുക്കാറുണ്ട്. അങ്ങനത്തെ അവസ്ഥകളും വരുന്നുണ്ട് എന്റെ അകത്ത്. സുരേഷ് മേനോൻ, അത് പ്രധാനപ്പെട്ട പോയിന്റ്. അതായത് ഈ അന്വേഷണ സംവിധാനങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അവർക്ക് ഇപ്പോൾ ഉള്ള അധികാര പരിധി അത് കുറച്ചുകൂടി വ്യാപകമാക്കേണ്ടതുണ്ട്. 2, ഈ നമ്മുടെ പണം ദൈനംദിനം കൈകാര്യം ചെയ്യുന്ന ബാങ്കുകൾക്ക് ഇക്കാര്യത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി വേണം. അവർ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഏത് UPI IDയിലേക്കാണ് ഈ പണം പോയത് എന്നൊക്കെ. അക്കാര്യത്തിൽ അവരുടെ ഭാഗത്ത് ഇപ്പോൾ ഈ തട്ടിപ്പിനിരയായ ആളുകൾ പറയുന്ന പോലെ, സോണിയൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അനാസ്ഥ ആ മേഖലയിലും സംഭവിക്കുന്നുണ്ട്. അങ്ങനെയല്ലേ കരുതേണ്ടത്? തീർച്ചയായും. ഇതിൽ കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിധിന്യായങ്ങൾ പ്രകാരം നമ്മളുടെ ഭാഗത്ത് നിന്ന് വ്യക്തമായ എന്താ പറയുക, എന്തെങ്കിലും കൃത്യങ്ങളില്ലാത്ത പക്ഷം നമ്മൾ ബാങ്കിൽ സൂക്ഷിക്കാൻ കൊടുത്തിരിക്കുന്ന നമ്മളുടെ പൈസ സൂക്ഷിക്കുവാനുള്ള പരമമായ ഉത്തരവാദിത്തം ബാങ്കിന് തന്നെയാണ്. ആ പണം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് റീഇംബേഴ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും ബാങ്കിന് തന്നെയാണ്. അതേസമയത്ത് നമ്മളുടെ ഒരു നിരുത്തരവാദപരമായ ഒരു പ്രവൃത്തി കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റായി ചെയ്തതുകൊണ്ട് മാത്രമാണ് പണം നഷ്ടപ്പെട്ടതെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതേസമയത്ത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം വെറുതെ വീട്ടിലിരിക്കുന്നു, അദ്ദേഹത്തിന് മെസ്സേജും വരുന്നില്ല, ഒന്നും വരുന്നില്ല. അങ്ങനെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ബാങ്കിങ് സംവിധാനത്തിൻ്റെ പോരായ്മയാണ്. അത് അദ്ദേഹം വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന പൈസ നഷ്ടപ്പെടുവാൻ ആ ബാങ്കിങ് സംവിധാനത്തിൻ്റെ പോരായ്മ കൊണ്ട് കാരണമായെങ്കിൽ അദ്ദേഹത്തിന് പൈസ തിരിച്ചു കൊടുക്കാനുള്ള എല്ലാവിധ ബാധ്യതയും ഉണ്ട് ബാങ്കിന് എന്നാണ് സുപ്രീം കോടതി ഈ അടുത്തിടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്കിൽ കൊടുത്തത് അത് എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഡീറ്റെയിൽ, നമ്മളൊരാളെ നമ്മളെ വിളിച്ചു, നമ്മളെ അക്കൗണ്ട് നമ്പർ കൊടുത്തു, നമ്മളുടെ പാസ്വേഡ് കൊടുത്തു, എന്തൊക്കെയാണ് അതിന് ഒരു അക്കൗണ്ട് വിഡ്രോ ചെയ്യാൻ, പണം വിഡ്രോ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം നമ്മൾ നേരിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാങ്കിനെ കുറ്റം പറയാൻ പറ്റില്ല. ബാങ്ക് അതിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. ആ സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതെല്ലാം പാലിച്ചിട്ടും നമ്മളുടെ പണം പോവുകയാണെങ്കിൽ തീർച്ചയായും ആ പണം തിരിച്ചു തരുവാനുള്ള ബാധ്യത ബാങ്കിനുണ്ട്, അത് യാതൊരു സംശയമില്ല. പക്ഷേ അതൊന്നും കാര്യക്ഷമമായി നടക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇത്തരം നിയമങ്ങളിലൊക്കെ അജ്ഞതയുള്ളവരെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് പണം പോയത് എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയാണ്. ഇപ്പോൾ എനിക്ക് സോണിയുടെയൊക്കെ അനുഭവം ആ രീതിയിലാണെന്ന് തോന്നുന്നു, അല്ലേ സോണി? ബാങ്കിൽ പറഞ്ഞേക്കുന്നത് നിങ്ങൾ അടുത്തുള്ള സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അല്ലാതെ സോണിയുടെ കാശിന് യാതൊരു ഉത്തരവാദിത്വവും അവർക്കില്ല എന്നും പറഞ്ഞു. ബാങ്കുകാർ ഒരു മന്ദിപ്പ് ഭാവനയാണ് അവർ കാണിക്കുന്നത്. ഇപ്പൊ അവർ അടുത്തുള്ള സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നായിരുന്നു, ബാങ്കിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നു. അപ്പൊ അത് വെച്ചിട്ട് അതിന്റെ ഫോട്ടോ കോപ്പി എടുത്താണ് നമ്മൾ പരാതി കൊടുത്തേച്ചത്. നമ്മള് അപ്പൊ അത് മാത്രമാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ അവര് പോലീസുകാർ ചെന്ന് അവർ ബാങ്കിൽ ചെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ അവര് ഹെഡ് ഓഫീസിൽ നിന്ന് തരാൻ പറ്റുള്ളൂ, ഇതിന്റെ ഡീറ്റെയിൽ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ച് അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസുകാരുടെ ഒക്കെ പറഞ്ഞത്. പിന്നെ വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് നമ്മളെ വിളിച്ച് ഒരു പ്രാവശ്യം ചോദിച്ചായിരുന്നു, ഇന്നപോലെ അക്കൗണ്ട് നമ്പർ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ലോ. എനിക്ക് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, എനിക്കറിയാൻ പാടില്ല. അപ്പൊ അങ്ങനെ വിളിച്ച് ചോദിച്ചായിരുന്നു എന്റെ അടുക്കലേ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു സാറ് ഇവിടെ ഒരു സ്റ്റേഷനിൽ നിന്ന് ഒരു സാറ് വന്നായിരുന്നു, ഇവിടെ വന്ന് എന്റെ ഡീറ്റെയിൽ ഒക്കെ എല്ലാം എടുത്തിട്ട് പോയായിരുന്നു. അഡ്രസ്, വീട്ടിൽ ആരൊക്കെയുണ്ട്, അവരുടെയൊക്കെ എല്ലാവരുടെ ഫോൺ നമ്പറൊക്കെ എടുത്തിട്ട് പോയായിരുന്നു. പിന്നെ സാറ് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചോളാം, നിങ്ങൾ അങ്ങോട്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞേക്കണു. ഞാൻ അടുത്ത ദിവസം, ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ, സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ CI ഇവിടെ ഉണ്ട്, CI ഇവിടെ വന്ന് ചോദിച്ചാൽ മതി എന്നാ പറഞ്ഞത്. എപ്പോഴെപ്പോഴും വിളിക്കണ്ടെന്ന് പറഞ്ഞു. അന്വേഷണം നടക്കുന്നുണ്ട്, കേസെടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ ബാങ്കിലാണെങ്കിലും നമുക്ക് ചെന്ന് ചേരാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ഇപ്പൊ ഞാൻ പുറത്തോട്ടൊന്നും ഇറങ്ങാറായിട്ടില്ല, 6 മാസമേ ആയിട്ടുള്ളൂ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട്. ഒരു 8 മാസമെങ്കിലും ആകാതെ എനിക്കൊന്ന് പുറത്തോട്ടിറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ. ഇപ്പൊ മരുന്നിന് തന്നെ എനിക്ക് ഒരു ഭീമമായ തുക ഒരു മാസം വേണം, 16,000 രൂപ, 17,000 രൂപ തന്നെ എനിക്ക്. അതായത് ഈ സോണിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച പണമാണ് ഇത്തരത്തിൽ ഈ പറഞ്ഞ മാഫിയകൾ തട്ടിക്കൊണ്ടു പോയത് എന്ന് കൂടി മനസ്സിലാക്കണം. അത്ര കഷ്ടമാണ് സോണിയുടെ അവസ്ഥ. ശശി വളവനാട് എന്താ ഒരു അദ്ദേഹം ഈ വിഷയത്തിൽ ഇരയായ ഒരാളാണ്. കാരണം അമേരിക്കൻ സ്വദേശിനിയായ യുവതി ബന്ധപ്പെട്ട് പലവിധ വാഗ്ദാനങ്ങൾ നൽകി തട്ടിപ്പ് നടത്തി എന്നാണ് മനസ്സിലാകുന്നത്. ശശി, താങ്കളുടെ അനുഭവം എന്താണ് ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്? കേൾക്കുന്നുണ്ടോ?
എന്താണ് താങ്കൾക്ക് എന്താണ് സംഭവിച്ചത് ഈ ഓൺലൈൻ മേഖലയിൽ? ഇത് ഞാന് ഒരു ട്രാവലില് ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറാണ്. അപ്പൊ നോർത്ത് ഇന്ത്യൻസും ഒരുപാട് വിദേശികളും സാധാരണ എനിക്ക് വരാറുണ്ട്. അപ്പൊ നല്ല ഗസ്റ്റ് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള ഗസ്റ്റുകൾ നമ്മളെ തേടി വരാറുള്ളൂ. അപ്പൊ ഈ ഫോൺ നമ്പർ ഏതെങ്കിലും ഗസ്റ്റിന്റെ സുഹൃത്തുക്കൾക്ക് കൈമാറിയതാണോ എന്ന് വിചാരിച്ചാണ് ആദ്യം ഈ കോള് ഞാൻ എടുക്കുന്നത്. ഈ കോൾ എടുക്കുമ്പോഴത്തേക്ക് അവര് വീട്ടിലെ വിശേഷമോ അത് ഇതൊക്കെയാണ് തിരക്കിയത്, ഓട്ടോ ഉണ്ടോ, നമ്പറ് കൊറോണയാണ്, ഞങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് സംസാരിച്ചു തുടങ്ങി. പിന്നെ ഞാൻ ചോദിച്ചു മാഡം എന്താ ചെയ്യുന്ന പറഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു ഡോക്ടറാണെന്ന് പറഞ്ഞു. എന്തിന്റെ ഡോക്ടറാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു ഡോക്ടറാണ്. അതിനുശേഷം അപ്പൊ ഞാൻ രണ്ട് പശുവിനെ മേടിച്ച് വളർത്തുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് തുടങ്ങിയ ശേഷമാണ് ഞങ്ങള് കൊറോണയായിട്ട് ബന്ധപ്പെട്ട് ഇതേപോലെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് സൗജന്യമായിട്ട് കിറ്റുകൾ, പിന്നെ ഗോൾഡ്, ഷൂ, പിന്നെ ബാഗ്. ടിവിയുടെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഒന്ന് ടിവിയുടെ ശബ്ദം ഒന്ന് ഉറക്കാമോ? അത് പിന്നെ ഇതേപോലെ ഗോൾഡ്, ഷൂ, 30,000 രൂപയുടെ അമേരിക്കൻ പൗണ്ട്, അതിനനുസരിച്ചുള്ള ഇന്ത്യൻ മണിക്കാണ് നമുക്ക് കാര്യങ്ങൾ അവർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ച് ഇത് റെഡ് ക്രോസ് സൊസൈറ്റി കമ്പനി എന്നും പറഞ്ഞാണ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അവരാണ് നമുക്കിത് ഫ്രീ ആയിട്ട് തരുന്നത്. അപ്പൊ നമ്മളുടെ അഡ്രസ്സൊക്കെ ചോദിച്ചു, ഞാനെല്ലാം അഡ്രസ്സെല്ലാം അയച്ചു കൊടുത്ത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി കോള് വന്നു, നിങ്ങളുടെ പാഴ്സൽ എല്ലാം ഓക്കെയാണ്, അതുകൊണ്ട് അത് ഇത്ര മണിക്ക് എയർപോർട്ടിലെത്തും, അതുകൊണ്ട് അത് പിന്നെ ഫാസ്റ്റ് സർവീസ്, ഫാസ്റ്റ് ലിങ്ക് എന്നും പറഞ്ഞൊരു ഇതിലാണ് അതിന്റെ കൊറിയർ സർവീസ് വരുന്നത്, കൊറിയർ കാർഗോ എന്നും പറഞ്ഞു. അപ്പൊ അത് നമ്മൾ വാങ്ങിക്കാനായിട്ട് അന്നത്തെ 47,000 രൂപയോളം അടക്കണമെന്ന് പറഞ്ഞു. 47,000 രൂപ അടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇത് എയർപോർട്ടിലിരിക്കുന്ന ബാഗിന് നമ്മൾ 47,000 രൂപ അടച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ഉള്ളിലുള്ളതെന്നുള്ളത് ഒരു സാധാരണ ഏതായാലും ആ തട്ടിപ്പിന് വിധേയനായില്ല, പണം അടച്ചില്ല, അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ? ഒരു കാരണവശാലും തട്ടിപ്പ്, കാരണം അത് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒട്ടനവധി പേരുണ്ട്, അവരുമായിട്ട് ഞാൻ തട്ടിപ്പ് പറ്റിയോ? അതെ, എന്റെ ഒരു സുഹൃത്തിന് പറ്റിയ ഇത് നേരത്തെ സംസാരിച്ച ഹാരീഷ് എന്റെ സുഹൃത്താണ്. പണം പോയി സുഹൃത്ത്, ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ശരി 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 ശരി, തിരിച്ചു വരാം പ്രധാനപ്പെട്ട അതിഥികളിലേക്കും തിരിച്ചു വരാം. നമുക്ക് വളരെ പെട്ടെന്ന് ഈ ചർച്ചയിലേക്ക് തിരിച്ചു വരണം ഇടവേളയ്ക്ക് ശേഷം. വർഗീസ് ബാബു, സോണിയുടെയും ശശി വളവനാടന്റെയൊക്കെ അനുഭവങ്ങൾ കേട്ടല്ലോ, അങ്ങനെ പല വിധത്തിലാണ് ഈ കോവിഡ് ദുരിതാശ്വാസത്തിന്റെ പേര് പറഞ്ഞു വരെയാണ് തട്ടിപ്പുകൾ, അതും റെഡ് ക്രോസ് പോലെയുള്ള സംഘടനകളുടെ പേര് പറയുമ്പോൾ സ്വാഭാവികമായും വിശ്വസിച്ചു പോകും. ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, ഈ തട്ടിപ്പ് നടത്തുന്നവരൊന്നും തങ്ങളുടെ ഈ തട്ടിപ്പിന്റെ പരസ്യം, ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെയോ പത്രങ്ങളിലൂടെയോ ചാനലുകളിലൂടെയോ ഒന്നും അല്ല നൽകുന്നത്, അതും സൈബർ മീഡിയ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ, സർവീസ് പ്രൊവൈഡേഴ്സ്, ഗൂഗിളും ആപ്പിളും പോലെയുള്ള അവരെ കൂടി ഈ വിഷയങ്ങളിൽ റെസ്പോൺസിബിൾ ആക്കത്തക്ക വിധത്തിലുള്ള IT നിയമങ്ങളിലെ ഭേദഗതികൾ കൊണ്ട് ഒരു പരിധി വരെയെങ്കിലും ഈ തട്ടിപ്പുകൾക്ക് ഒരു തടയിടാൻ സാധിക്കില്ലേ? അങ്ങനെ ഒരു രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരണ്ടേ? ശ്രീ വർഗീസ് ബാബു, അതായത് നമ്മുടെ IT ആക്ടും ടെക്നോളജി ആക്ടും 2000 വെച്ചിട്ട് നമുക്ക് ഒരുവിധം ഇപ്പം ഗൂഗിളിനായാലും ആപ്പിളിനായാലും നമുക്ക് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം ഇത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയാണ്. ഇപ്പൊ എന്നെ പോലത്തെ എത്തിക്കൽ ഹാക്കേഴ്സ് 24/7 വർക്ക് ചെയ്തിട്ടാണ് കോവിഡ് കാലത്ത് ഈ ഫേക്ക് മെസ്സേജസും ഡിഫംഷനും റിമൂവ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഉറങ്ങാറില്ല. ഇതുപോലെ തന്നെ ഇപ്പൊ സോണിക്കും അദ്ദേഹത്തിന് കൂടെ തട്ടിപ്പേരെ വളരെ വിഷമമുണ്ട്. അപ്പം ഇത് ഞാൻ ഈ വീഡിയോ കൂടെ കാണുന്നുണ്ട്, അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും കേരള പോലീസിന്റെ സൈബർ ഡോം അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 60-70% നമുക്കിത് ബ്ലോക്ക് ചെയ്ത് എന്താണ് ഇതിന്റെ സോഴ്സ് കണ്ടെത്താൻ പറ്റും, സോണിയെ സഹായിക്കാൻ പറ്റും. അതേപോലെ തന്നെ കേരള പോലീസ് DGP ബേറ സാറിനും അതേപോലെ ADGP മനോജ് എബ്രഹാം സാറിനും ഒരു കംപ്ലൈന്റ് പ്രൊവൈഡ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു അന്വേഷണത്തിന് ഒരു ഉന്നത അന്വേഷണം തന്നെ വേണമെന്ന് ഞാൻ പറയുകയാണ് എന്റെ അടിസ്ഥാനത്തില്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കോവിഡ് പാനഡമിക് സിറ്റുവേഷനിൽ തന്നെ നമ്മൾ കാണുന്ന ഓരോ ആപ്ലിക്കേഷൻ, മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ, കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട്. അത് എത്രത്തോളം, അതായത് കുട്ടികൾക്ക് അറിയില്ല, കുട്ടികളുടെ രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ
ഒരു മൊബൈലിൽ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പം അതിന്റെ അകത്ത് നമ്മൾ SLDX എല്ലാ ഓപ്ഷനും SR നോയാണോ ഒന്നും വായിക്കില്ല. ഇതെല്ലാം കൊടുക്കുന്നത് SI ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് മൊബൈൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാമറ വർക്ക് ചെയ്യാം, അതിനോടൊപ്പം തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യാം, ഇതൊക്കെ അക്സസ് ചെയ്യാൻ പറ്റും. മറ്റുള്ള ദുരുപയോഗപ്പെടുത്തുന്ന മറ്റ അൺഎത്തിക്കലി വർക്ക് ചെയ്യുന്ന പല രാജ്യങ്ങൾക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഞാൻ അല്പം മുമ്പ് രക്ഷിതാവിനോട് സംസാരിച്ചപ്പോൾ ഈ മകൻ ഓൺലൈൻ ഗെയിം കളിച്ചു അവരൊന്നും അറിഞ്ഞില്ല, 1.25 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് പോയതിനു ശേഷമാണ് ഈ വിവരം അറിയുന്നത്. ചോദിച്ചപ്പോൾ ബാങ്കുകാർ പറയുന്നത് ഈ ഓൺലൈൻ ഗെയിം കളിച്ച കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഈ പണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരാദ്യം പരാതി കൊടുത്തു, പിന്നീട് അത് പിൻവലിച്ചു. കാരണം മകൻ്റെ ചെയ്തി കൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ഈ കോവിഡ് കാലത്ത് വീട്ടിൽ അടച്ചിരിക്കുന്ന മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് ഒരുപാട് പണം നഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും, ഞാൻ റീസെന്റ് ആയിട്ട് എനിക്കറിയുന്ന ഒരു വലിയൊരു ഗ്രൂപ്പ് കമ്പനി, അവരുടെ തന്നെ ഏകദേശം ഒരു പുറത്ത് പറയുന്നത് 5-10 ലാക്സ് വരെ തന്നെ അദ്ദേഹത്തിന്റെ കുട്ടികളുടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് പോകുമ്പോൾ ഇവര് നമ്മുടെ കുട്ടികള് വീട്ടിൽ ഇരുന്ന് നമ്മുടെ ഡെബിറ്റ് കാർഡ് ആയാലും ക്രെഡിറ്റ് കാർഡ് ആയാലും യൂസ് ചെയ്യുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. ഈ ലിമിറ്റ് എത്രത്തോളം അറിയില്ല. ഈ ലിമിറ്റ് അറിയാതെ ഈ ഒരു 10 ഡിജിറ്റ് അല്ലെങ്കിൽ 14 ഡിജിറ്റ് നമ്പർ അടിക്കുന്നു, അടിച്ചിട്ട് പിൻ നമ്പർ കൊടുക്കുന്നു. ഗെയിം ആരോട് ഡെവലപ്പ് ചെയ്ത് അവർക്ക് ഇതിന്റെ പൈസ കിട്ടുകയും അതിനോടൊപ്പം ഒരു OTP വരുമ്പോൾ തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കാതെ ഈ OTP പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയാണ്. അപ്പം ഈ OTP കൂടെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ചിലപ്പം മാക്സിമം മിനിമം ബാലൻസ് വരെ പോകാനുള്ള ചാൻസസ് കൂടെ ഉണ്ട്. കാര്യം നമ്മൾ കുട്ടികൾ മൊബൈൽ എടുത്ത് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ ബാക്ക് എൻഡ് എന്താണെന്നുള്ള കാര്യം നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. ഇപ്പോൾ ഈ ഫേസ്ബുക്കിലെ കാണുന്ന ഒരു പരസ്യമുണ്ട്, ഈ ഒരു മിലിറ്ററിക്കാരനായ ആള് പരസ്യം ചെയ്യുന്നതാണ്. കാരണം ഒരു 2.5 ലക്ഷം രൂപ വിലയുള്ള ഹോം അപ്ലയൻസസ് കൊടുത്തിട്ട് അത് 40,000 രൂപയ്ക്ക് വിൽക്കുമെന്ന് പറയും. നമ്മൾ പറഞ്ഞ് ചോദിക്കുമ്പോൾ പറയുമ്പോൾ അവളൊരു ക്വാർട്ടേഴ്സാണ്, അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനമില്ല, നിങ്ങളുടെ 5,000 രൂപ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഈ സാധനം നിങ്ങളുടെ വീട്ടിലെത്തിച്ചു തരാമെന്ന് പറയും. കാരണം ഇങ്ങനൊരു 10 പേരോ 20 പേരോ പൈസ ഇട്ട് കൊടുത്താൽ മതി 1,000 പേര് വായിക്കുന്നതിൽ, അയാൾക്ക് കിട്ടുന്ന തുക എത്രയാണ്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ശ്രീ ജോബിൻ ജോസ്, ഇവിടെ നമ്മൾ ഈ സൈബർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് വാദിക്കുന്ന യുഗം കൂടിയാണിത്. സർക്കാർ ചില നിയമങ്ങൾ ഇത്തരക്കാരെ പിടിക്കാനും കുറച്ചുകൂടി റെസ്പോൺസിബിളായി ഇത്തരക്കാരെ കൊണ്ടുവരാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യം വലുതായി വേണം അതിനെതിരെയൊക്കെ പറയുന്ന ഒരുപാട് പേർ കൂടിയുണ്ട്. അവർ കൂടി ആലോചിക്കണം ഈ സൈബർ തട്ടിപ്പുകാർ ഇത്തരം പഴുതുകൾ ഉപയോഗിച്ച് വിലസുന്നുണ്ട് എന്ന കാര്യം. അതുകൂടി ഈ സൈബർ സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവരുടെ ശ്രദ്ധയിൽ വരേണ്ടതല്ലേ? ജോബിൻ, കേൾക്കാമോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. അല്ല, ഈ സൈബർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നവരെ ഈ തട്ടിപ്പുകാരുടെ ഇപ്പോഴത്തെ രീതികളും കൂടി ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം സർക്കാർ പുതിയ പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇതിനെ വലിയ തോതിൽ എതിർക്കുന്നവർ ഇത്തരം തട്ടിപ്പുകൾ കൂടുന്നു എന്ന വസ്തുത കൂടി മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും 100% ശരിയായ കാര്യമാണത്. അതായത് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലെ തന്നെ അതിൽ കൂടുതലൊന്നും ഈ സൈബർ രംഗത്തും ആവശ്യമില്ല. അതായത് തട്ടിപ്പുകളെ നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കുകയും അതിനാവശ്യമായ എല്ലാ നിയമങ്ങളും നിർബന്ധമായി ഉണ്ടാകുകയും ആ ഫ്രെയിംവർക്കിനകത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ സൈബർ കാര്യങ്ങൾ ചെയ്യുക. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യമില്ല. ആരും തട്ടിപ്പ് നടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കും കൊടുക്കേണ്ടതില്ല. അതെ, ശ്രീ സുരേഷ് മേനോൻ, ഈ നിയമങ്ങളുടെ അപര്യാപ്തതയൊന്നുമില്ലല്ലോ അല്ലെ? ഈ നടപ്പിലാക്കുന്നതിന്റെ രീതി അല്ലെങ്കിൽ ചില അതുമായി നടപ്പിലാക്കുന്നതിലെ ചില പ്രായോഗിക പ്രശ്നങ്ങളൊന്നുമല്ലാതെ ഈ സൈബർ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരിഷ്കരണം വേണം പുതിയ യുഗത്തിൽ ഈ തട്ടിപ്പുകൾ കൂടുന്ന സാഹചര്യത്തിൽ എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? നിയമം അപര്യാപ്തമാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിയമം ശക്തമാണെങ്കിൽ കൂടി അതിന്റെ പ്രൊസീജർ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു ഈ സൈബർ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരു ഡോക്യുമെൻ്റ്, ഒരു ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് കോടതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ചെയ്യേണ്ടതായ പാലിക്കേണ്ടതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെക്ഷൻ 65B പ്രകാരമുള്ള സർട്ടിഫിക്കേഷൻ വേണം. ആ അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭഗീരഥയത്നം തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 65B 1, 2, 3, 4 എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് ഏത് സൈബർ ഡോക്യുമെൻ്റ് കോടതിയിൽ കൊടുക്കുകയാണെങ്കിലും അതിലെല്ലാ കാര്യങ്ങളും ആ സർട്ടിഫിക്കേഷനിൽ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പല ഡോക്യുമെൻസിലും അതിലെല്ലാം എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അപ് ടു ദ ബെസ്റ്റ് ഓഫ് മൈ നോളജ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി അതൊരു മോക്കറിയായി മാറുകയാണ്. ഇങ്ങനെ പ്രൊസീജിയർ അത് ഇതിൻ്റെ എവിഡൻസിൻ്റെ വാല്യൂ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ കൂടി അത് പലപ്പോഴും ഈ
പോലീസിനും അതേപോലെ കേസ് നടത്തിപ്പിനും ഇതിൻ്റെ സ്പീഡി ഡിസ്പോസലിന് വിഘാതമായി വരുന്നുണ്ട്. ഇപ്പം ഈ ഗൂഗിളിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു, സെർച്ചിൽ വരുന്നു അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് വരുന്നതിന് അവർക്കെതിരെ ആക്ഷൻ എടുത്തുകൂടെ എന്ന് നേരത്തെ ചോദിക്കുകയുണ്ടായി. ഇപ്പം അതിനെതിരെയായിട്ടാണ് ഇപ്പോൾ പുതിയ റൂൾസ്, ഇൻ്റർമീഡിയറി റൂൾസ് വന്നിട്ടുണ്ട്. കാര്യം അവർക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. കാര്യം ഗൂഗിൾ സെർച്ചിൽ വരുന്ന കാര്യങ്ങൾ അവർ ഡെയിലി വെരിഫൈ ചെയ്തിട്ട് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതേസമയത്ത് ഒരു റീസണബിൾ കെയർ ആൻഡ് അറ്റൻഷൻ അത് കൊടുക്കണമെന്നേ പറയുന്നുള്ളൂ. അവരെ അവർക്കൊരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ അത് അവർ റിമൂവ് ചെയ്യുന്നുണ്ട്. ഗൂഗിളാണെങ്കിലും നമ്മൾ സെർച്ചിൽ ഒരു ശരിയല്ലാത്തൊരു കാര്യം വരുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് മോശമായൊരു കാര്യം വരുന്നുണ്ട്, പലപ്പോഴും ഈവൺ എന്താ പറയുക, ദ വേർസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇൻ വേൾഡ് എന്ന് വെച്ചാൽ മോദിയുടെ പേരൊക്കെ വന്നിരുന്നു, അതൊക്കെ റിപ്പോർട്ട് ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് അത് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ ഇൻ്റർമീഡിയറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് റീസണബിൾ അറ്റൻഷൻ, അവർ ഒരു കെയർ ആൻഡ് അറ്റൻഷൻ കൊടുക്കണം എന്ന് മാത്രമേ അല്ല, ഇതൊരു വിശാലമായ ലോകമായതുകൊണ്ട് ആർക്കും എവിടെ ഇരുന്നും എന്തും ചെയ്യാം എന്നുള്ളൊരു സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് അവിടെ ഒരു സെൻസറിങ് നടക്കുന്നില്ല മറ്റു മേഖലകളിലെ പോലെ. ഇപ്പോൾ പല മേഖലകളിലും സെൻസറിങ് ഉണ്ട്, മാധ്യമരംഗത്തായാലും ഈ സിനിമാ രംഗത്തായാലും സിനിമാ മേഖലയിലായാലും ഒക്കെ അത് അവിടെ സംഭവിക്കുന്നില്ല. അതിന് ഒരുപാട് സെൻസറിങ് ഉണ്ട്, ഇതില് പരിമിതികളുണ്ട്, അതാണ് അതിൻ്റെ പ്രശ്നം. കാര്യം സിനിമ റിലീസ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു കൊല്ലത്തിൽ എത്ര സിനിമ റിലീസ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കറിയാം. അതേസമയത്ത് വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ വരുന്ന മെസ്സേജസ് അങ്ങനെയല്ല, അതിൻ്റെ എണ്ണം അത്ര അധികമാണ്, അവർക്ക് പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ റൂള് പ്രകാരം ഒരു ഗ്രീവൻസ് ഓഫീസറെ ഈ ഇൻ്റർമീഡിയറീസ് അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരാതികൾ തീർക്കാൻ കാല പരിധി വെച്ചിട്ടുണ്ട്, ദിവസങ്ങൾക്കകം പരാതികൾ മാറ്റണം, അതിനുള്ള കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിൽ വന്നിട്ടുണ്ട്. അത് പലരും അത് ഓൾറെഡി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലർ കോടതിയിൽ പോയിട്ടുണ്ട്. ഏതായാലും ഫൈനലായിട്ടില്ലെങ്കിൽ കൂടി ആ നിയമം ഓൾറെഡി പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഇൻ്റർമീഡിയറിനെ ഇതിൽ നിന്ന് റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്കുള്ള ലയബിലിറ്റിയിൽ നിന്ന് റിലീവ് ചെയ്യണമെങ്കിൽ അവർ കുറേ മെഷേഴ്സ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ട മെഷേഴ്സ് എടുക്കണമെന്നുള്ള റൂൾസ് വന്നിട്ടുണ്ട്. ആ റൂൾസ് പ്രകാരം പാലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ കഴിയും. പിന്നെ പ്രൊസീജിയർ കുറച്ചുകൂടി ഒന്ന് ലഘൂകരിക്കുകയാണെങ്കിൽ അത് ഇതൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശ്രീ വർഗീസ് ബാബു, ഇതിനൊരു അവസാനം വേണം. കാരണം താങ്കൾ പറഞ്ഞതുപോലെ അവബോധം ചെറുപ്പക്കാർക്കിടയിൽ, ഈ തൊഴിൽ തേടി വരുന്നവർക്കിടയിൽ വേണം. ഒപ്പം അറസ്റ്റിലേക്ക്, ഈ കുറ്റക്കാരെ കണ്ടുപിടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തണം, കുറച്ച് അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കണം, അവരെ അത്തരത്തിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം. നമുക്കിതൊരു അവസാനം വേണം. അതിനെന്താണ് ഈ ചർച്ചയുടെ അവസാനമായി, ഈ ചർച്ചയുടെ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞു വെക്കാനുള്ളത് എന്നുകൂടി കേട്ട് നമുക്കങ്ങ് അവസാനിപ്പിക്കാം. കേരള പോലീസിന്റെ സൈബർ ഡോം എന്ന് പറയുന്നത് ഇപ്പൊ P100 ഓപ്പറേഷൻ, കുട്ടികളുടെ അശ്ലീലമായ വീഡിയോ കണ്ട് ആസ്വദിക്കുന്ന കുറെ യങ്സ്റ്റേഴ്സിനെയും ഒരു കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു, ഒരു 1-2 weeks മുമ്പ് അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പൊ കേരള പോലീസ് എവിടെ നിന്ന് ഏത് രാജ്യത്തിരുന്നാൽ പോലും ഇന്റർപോളും അല്ലാതെ പോലെ എല്ലാ റോയായാലും സോഷ്യൽ ബ്യൂറോ ആയാലും അത്രയും കണക്ടിവിറ്റി ഉള്ള കേരള പോലീസിനുണ്ട്. അപ്പൊ നമ്മുടെ നിയമം, നമ്മൾ നിയമത്തിലാണ്. എനിക്ക് പറയാനുള്ളത്, ഒരു കംപ്ലൈന്റ് വന്നാൽ അത് തൊട്ടടുത്തുള്ള സ്റ്റേഷനിൽ കൊടുത്ത് പറയുന്നത് അത് റെഗുലേറ്ററിക്ക് ഏറ്റവും, എന്റെ അടുത്ത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഒരു വാട്സാപ്പിന്റെ അകത്ത് ഡേറ്റ ഇനിയും എനിക്ക് തോന്നുന്നു ഒരു 1-2 months കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്സാപ്പിന്റെ ഡേറ്റ എന്തായാലും കേരള പോലീസിന്, അതല്ലാതെ ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു സെൻട്രൽ സുപ്രീം കോടതി ഓർഡർ കൊടുക്കുകയാണെങ്കിൽ വാട്സാപ്പിന്റെ ഡേറ്റ കൊടുക്കേണ്ടതാണ്. പക്ഷെ കേസ് അന്വേഷണത്തിന്റെ ബലമനുസരിച്ചിട്ട് ആയിരിക്കും. പിന്നെ 65 Section Act അനുസരിച്ചിട്ട് 1, 2, 3 അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ സുപ്രീം കോടതി ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ അടിസ്ഥാനപരമായി. നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. കേരള പോലീസിന് ഇത് മാത്രമല്ല ഒരുപാട് ജോബുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ഇതുപോലെ അവയർനെസ്, അവബോധമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ജനങ്ങൾക്കിടയിലും ശിശുക്കൾക്കിടയിലും കുട്ടികൾക്കിടയിലും സ്കൂളുകൾക്കിടയിലും നമുക്ക് സമീപകാലത്തിൽ ഉണ്ടാകുന്ന എല്ലാ അവയർനെസ് ആണ്. കേരള പോലീസിന് ഒഫീഷ്യൽ പേജ് നോക്കുക, ഇതേപോലെ തന്നെ സമീപകാലത്ത് ഉണ്ടായ എല്ലാ പ്രശ്നങ്ങൾക്കും വീഡിയോ അവരെ ഷൂട്ട് ചെയ്ത് തന്നെ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ സൈബർ ഡോമിന്റെ ഒഫീഷ്യൽ പേജിലും ഇടുന്നുണ്ട്. പക്ഷെ ഇതിന് പുറമെ ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്റെയും എന്നെ പോലത്തെ കുറെ എത്തിക്കൽ ഹാക്കേഴ്സും ടീമും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉടനെ പിടിക്കപ്പെടും എന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായും നന്ദി. ശ്രീ വർഗീസ് ബാബു, സൈബർ വിദഗ്ധൻ, അഡ്വക്കേറ്റ് സുരേഷ് മേനോൻ, നിയമവിദഗ്ധൻ ജോബിൻ ജോസ്, ഐ സംരംഭകൻ സോണി അർത്തുങ്കലും ശശി വളവനാടും രണ്ടുപേർക്കും ഈ ഓൺലൈൻ തട്ടിപ്പിൽ പണം നഷ്ടമായ ആളുകൾ കൂടിയാണ് ഈ ചർച്ച. അത് ഈ ഓൺലൈൻ രംഗത്തുണ്ടാകുന്ന നിരവധിയായ തട്ടിപ്പുകൾ, പ്രത്യേകിച്ച് കോവിഡിൻ്റെ കെട്ടകാലത്തെ ജനങ്ങളുടെ, ചെറുപ്പക്കാരുടെ തൊഴിലന്വേഷണവുമായി ബന്ധപ്പെട്ട് അവരെ ചതിക്കാൻ നടക്കുന്ന മാഫിയ സംഘങ്ങൾ, അവരെക്കുറിച്ചുള്ളതായിരുന്നു. എന്ത് നിയമ നടപടികൾ സ്വീകരിക്കാം, ഏത് തരത്തിൽ ഈ തട്ടിപ്പിന് അറുതി വരുത്താമെന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ തങ്ങളുടെ സജഷൻസ് പങ്കുവച്ചു. സൺഡേ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.